ഗവൺമെൻറ് വ്യക്തമായിട്ട് ഇന്നലെ പിണറായി എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പണ്ട് നോട്ട് നിരോധനത്തിൻ്റെ പ്രശ്നമുള്ള സന്ദർഭത്തിൽ കണ്ടതുപോലെ ഇപ്പോൾ വ്യക്തമാക്കി, ഒരു പൈസയും സഹകരണ ബാങ്കിൻ്റെ ഭാഗമായിട്ട് നിക്ഷേപിച്ചവർക്ക് നഷ്ടം വരാൻ പോകുന്നില്ല, അതിൻ്റെ ഗ്യാരണ്ടി ഗവൺമെൻറ് നൽകും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വീണ്ടും ഇ ഡി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രാജ്യവ്യാപകമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ പാർട്ടിക്ക്, ഇന്ത്യയിലാകെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഇതിനെ കാണേണ്ടതുള്ളൂ. അതാണ് കാര്യം. നമസ്കാരം. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നിക്ഷേപകരുടെ ഒരു രൂപ പോലും പോവില്ലെന്ന്, സർക്കാർ ഗ്യാരണ്ടിയുണ്ട്. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നു നിക്ഷേപകരുടെ ഒരു രൂപ പോലും പോവില്ലെന്ന്, സർക്കാർ ഗ്യാരണ്ടിയുണ്ട്. പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും പാർട്ടിക്കാർ നിയന്ത്രിച്ചിരുന്ന കരുവന്നൂർ ബാങ്കിൽ സ്വരൂപിച്ചതെല്ലാം നിക്ഷേപിച്ച ആയിരങ്ങൾക്ക് ഇപ്പോഴും പണത്തിനായി പെരുവഴിയിൽ നിൽക്കേണ്ട അവസ്ഥയാണ്. ആശുപത്രി ചെലവിന്, വിവാഹത്തിന്, എന്തിന് മരിച്ചാൽ അന്തസ്സായി സംസ്കാരം നടത്തുന്നതിന് പോലും, അങ്ങനെ ജീവിതത്തിലെ ഏറ്റവും പ്രാഥമികമായ അനിവാര്യതകൾക്ക് ഈ ഗ്യാരണ്ടി പോരെന്ന് ഈ നേതാക്കൾക്ക് അറിയാത്തതല്ല. അതിന് കാശ് തന്നെ വേണം. KTDFC നിക്ഷേപങ്ങളുടെ സർക്കാർ ഗ്യാരണ്ടി ഇതിനിടെ ആവിയായി പോയതും നമ്മൾ അറിഞ്ഞു. എന്നിട്ടും സർക്കാർ ഗ്യാരണ്ടി എന്ന വാഗ്ദാനം വാരി വിതറുന്നവർ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ നേതാക്കളോ തട്ടിപ്പ് നടത്തിയവരുടെ നേതാക്കളോ? ന്യൂസ് അവർ പരിശോധിക്കും. ഈ വിഷയത്തിൽ പ്രതികരണങ്ങളുമായി നമുക്കൊപ്പം കോൺഗ്രസ് നേതാവ് BRM ഷഫീർ, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, മാധ്യമപ്രവർത്തകനായ KA ഷാജി എന്നിവർ ചേരുന്നു. ഒപ്പം ഈ മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞ ഗ്യാരണ്ടിയെക്കുറിച്ച് ആത്യന്തികമായി മറുപടി പറയേണ്ടത്, അല്ലെങ്കിൽ ആ ഗ്യാരണ്ടിയെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത്, പണം കിട്ടാൻ വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് പോലും പണത്തിനായി വീണ്ടും വീണ്ടും കടം വാങ്ങേണ്ടി വരുന്ന നിക്ഷേപകരാണ്, കരുവന്നൂരിലെ നിക്ഷേപകരാണ്. കരുവന്നൂരിലെ നിക്ഷേപകരുടെ പ്രതിനിധിയായി ഒരുപാട് തവണ ഏഷ്യാനെറ്റ് ന്യൂസിൽ അടക്കം സംസാരിച്ചിട്ടുണ്ട്. തൻ്റെ പ്രശ്നം, തനിക്കൊപ്പം അവിടെ നിക്ഷേപം നടത്തിയ ആളുകളുടെ പ്രശ്നം ജോഷി ആന്റണി നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ജോഷി ആന്റണിയിലേക്ക്, ജോഷി ആന്റണിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. ജോഷിക്ക് അവിടെ എത്ര രൂപയാണ് നിക്ഷേപമുള്ളത്? ആ നിക്ഷേപം തിരികെ കിട്ടാൻ ഇപ്പോൾ നടത്തുന്ന ശ്രമങ്ങൾ എന്തൊക്കെയാണ്? മുഖ്യമന്ത്രിയുടെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെയും ഗ്യാരണ്ടിയുണ്ട് എന്ന വാഗ്ദാനം കേൾക്കുമ്പോൾ ജോഷിക്ക് എന്താണ് തോന്നുന്നത്? ശരിയല്ല പറഞ്ഞത്, കരച്ചല വരണത്. എന്ത് തെറ്റാണ് ഞങ്ങൾ ഇവരോട് ചെയ്തത്? ഞങ്ങളെ പടുകുഴിയിലാക്കി നിർത്തിയിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. ഈ തട്ടിപ്പ് പത്രമാധ്യമങ്ങളിൽ കൂടെയും വാർത്താ മാധ്യമങ്ങളിൽ കൂടെയും പുറത്തെറിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞു. അതിനും 10 വർഷം മുൻപേ ഈ തട്ടിപ്പ് തുടങ്ങിയിരുന്നു എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് മുഴുവൻ. 10 വർഷം മുൻപേ ക്രമക്കേടായിട്ട് വായ്പകൾ തരപ്പെടുത്തി, അതുകൊണ്ട് പറമ്പ് കച്ചവടം, റിസോർട്ട് കച്ചവടവും, ടൂറും, സകല തോന്നിയവാസങ്ങളും കാണിച്ചിട്ട് പാർട്ടിയും സർക്കാരും ഇതറിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞിരിക്കുന്നു അത്രേ. അന്നൊന്നും ഇടപെടാതിരുന്നിട്ട് ഇതുവരെയും നമ്മൾ കരുവന്നൂർ ബാങ്കിനെയാണ് ഇപ്പോൾ ഫോക്കസ്. മറ്റു പല സഹകരണ സംഘങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഫോക്കസ് വന്നത്, ഫസ്റ്റ് ഇഷ്യൂ വന്നത് കരുവന്നൂർ സഹകരണ സംഘമാണ്. ആ കരുവന്നൂർ സഹകരണ സംഘത്തിൻ്റെ നിലവിലെ നിക്ഷേപകർ, ലോൺ എടുത്ത ആൾക്കാർക്ക് വലിയ പക്ഷേ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, എങ്കിലും അവരെ കുത്തിപ്പിഴിയാണ്. ഇപ്പോൾ ചെറിയ ലോണീസിനെ, മീൻസ് ഈ 50 ലക്ഷത്തിൻ്റെ മുത്തുകള്ളന്മാരെയല്ല, ചെറിയ ലോൺ എടുത്ത ആളുകളെ വീട്ടിൽ ചെന്ന് മുട്ടി ഭീഷണിപ്പെടുത്തി ജപ്തി അപ്പടി പറഞ്ഞു കഴിഞ്ഞ് ഭീഷണിപ്പെടുത്തുക. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ചെറിയ ആളുകൾക്ക് തിരിച്ച് നിക്ഷേപകരെ ഒരാളെപ്പോലും ഈ മന്ത്രിസഭയുടെ ആളുകളോ, ഞങ്ങളുടെ MLA ഇവിടുത്തെ MLA മന്ത്രി കൂടിയാണ്, അവരാകെ ഒരു കാര്യത്തിന് സംസാരിച്ചത് ഫിലോമനയിച്ച് മരിച്ചപ്പോൾ അവർക്ക് സർക്കാർ ആശുപത്രി കിടന്ന് മരിക്കായിരുന്നു, അവിടെ ചികിത്സയ്ക്ക് സൗകര്യം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇഷ്യൂ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കാശ് കൊടുത്ത് നല്ല പിള്ള ചമഞ്ഞു. അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. എൻ്റെ സുഹൃത്താണ്, എൻ്റെ സഹപ്രവർത്തകയാണ്, പഴയ SFI കമ്മിറ്റിയിലുണ്ടായിരുന്ന ആളാണ്. ഫിലോമിനേച്ചർ വീട്ടിൽ പോയിട്ട് തടി ഊരി പോവുകയാണ് ചെയ്തത്. അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്, ചെയ്യേണ്ട നടപടി. എന്താ, ഒരു മാർക്സിസ്റ്റുകാരല്ലേ, കമ്മ്യൂണിസ്റ്റുകാരല്ലേ? ഞാൻ പഠിച്ചത് ഇങ്ങനെയൊന്നുമല്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു അടിസ്ഥാന യോഗ്യതയുണ്ട്, ഒരു മുഖച്ഛായയുണ്ട്. മാർക്സിസ്റ്റിൻ്റെ പ്രവൃത്തിക്കൊരു വെടുപ്പുണ്ട്, വിശുദ്ധിയുണ്ട്. അതിൽ നിന്നൊക്കെ മാറിയിട്ട്
നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇങ്ങനെ അത്യാവശ്യങ്ങൾക്ക് പണത്തിനായി ഇങ്ങനെ നെട്ടോട്ടം ഓടുമ്പോൾ ഗ്യാരണ്ടിയുണ്ട് ബാക്കിയെല്ലാം സഹകരണ മേഖലയെ തകർക്കാനാണ് എന്ന് ആവർത്തിച്ച് പ്രസംഗിക്കുന്നത് ആ വെടിപ്പോടെയാണോ? ഞാൻ എൻ്റെ ചെറിയ മോനോട് അവന് സുഖമില്ലാതിരുന്ന സമയത്ത് അവൻ കരഞ്ഞപ്പോൾ ഞാൻ പറയാറുണ്ട്, നിനക്ക് ഞാൻ കപ്പലണ്ടി മിഠായി മേടിച്ചുതരാം, നാളെ മേടിച്ചുതരാമെന്ന്. ഈ നാളെ കയറ്റമൊന്നും ഉണ്ടാവില്ല. ഞാൻ അവനെ കുറേ കളിപ്പിച്ചിട്ടുണ്ട്, പണ്ട് എൻ്റെ അപ്പനും എന്നെ കളിപ്പിച്ചിട്ടുണ്ട്. ഞാനത് അവനോട് കാണിച്ചു. എനിക്കതിൽ കൂടുതലൊന്നും ഈ ഗ്യാരണ്ടിക്ക് തോന്നില്ല. പണ്ട് ഈ മുക്കുവണ്ടത്തിന് ഗ്യാരണ്ടി പറയുന്ന പോലെ നിങ്ങളൊന്ന് നിക്ഷേപകരെ കാണുന്നു. നിങ്ങൾ സി എം അല്ലേ, നിങ്ങൾ പാർട്ടി സെക്രട്ടറി അല്ലേ, പാർട്ടി സെക്രട്ടറിക്ക് ബാധ്യതയൊന്നുമില്ല, വർത്തമാനം മാത്രമല്ല ആവശ്യമുള്ളൂ. പക്ഷേ ഈ പാർട്ടിയെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്, വിശ്വസിച്ചിരുന്ന ആളുകളുണ്ട്, അവരാണ് ഇവിടെ കാശ് കൊടുത്തത്. ഇത് കോൺഗ്രസ്സുകാരുടെ ഇരിങ്ങാലോടെ ടൗൺ ബാങ്കല്ല, കരുവന്നൂർ ബാങ്ക് എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റുകാരുടെ ബാങ്കാണ്. ആ പാർട്ടിയെയും അതിനെ ജീവശ്വാസമായി കൊണ്ടു നടക്കുന്ന എന്നെ പോലുള്ള ആളുകളുണ്ട്. ഞങ്ങളാണ് പൈസ നിക്ഷേപിച്ചത്, ഞങ്ങളെവിടെയാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് എന്താ മാപ്പാണത്തും കരുവന്നൂർ വരെ എന്താ മടി, നിങ്ങളുടെ എന്താ വണ്ടി എന്താ ഇവിടെ നിന്ന് രാമാലയത്തിലേക്ക് പോയിട്ട് ഈ ഒളിച്ചിരുന്ന് സംസാരിക്കാനായിട്ട് രാമാലയത്തിലേക്ക് പോയത്, ഇതുവഴിയല്ലേ പോയത്. നിങ്ങൾ ഈ നാട്ടിലുള്ള പോലീസിനെയും ഇവരൊക്കെ കൂടി 150 സ്ഥലത്ത് കാവൽ നിർത്തി, ഈ പൊരുവയലത്ത് ഒരു ടാറിൽ പോലീസുകാരെ നിർത്തി, ഈ AC ഹാളുകളിലിരുന്ന് കൂടിയാലോചന നടത്തി, പ്രശ്നം കൂടെ അവസാനിച്ചു. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രശ്നം തീർന്നു, കരുവന്നൂർ പ്രശ്നം തീർന്നു എന്നൊക്കെയാണല്ലോ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടത്. എവിടെയാണ് കരുവന്നൂർ പ്രശ്നം തീർന്നത്? നിങ്ങൾ നിക്ഷേപകരുടെ പൈസ തിരിച്ചു തരുമോ? അത് കഴിഞ്ഞിട്ട് തീർന്നു എന്ന് പറയുമോ? ഈ അടിച്ചു മാറ്റിയ ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് അറിയണതല്ലേ? ഇപ്പോഴല്ലോ ഇവരുടെ പേരൊക്കെ പുറത്തു വന്നത്. ഇവിടെ സുജേഷ് കണ്ണാട്ട് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറല്ലായിരുന്നേ, അയാൾ നിരാഹാരമായിരുന്നു, അയാൾ പോയിട്ട് ബാങ്കിന് മുമ്പിലിരുന്നു, അയാളെ ഭീഷണിപ്പെടുത്തിയില്ലേ? നീ എന്താ മൊയ്തീനൊക്കെ എതിരെ സംസാരിച്ചോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ സംസാരിക്കാം, നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തോ? ഞാനൊരു മാർക്സിസ്റ്റാണ്, നിങ്ങളൊരു 150 മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ എതിരെ കൊണ്ട് നിർത്ത്, ഞാൻ വന്ന് ഇരച്ചു കയറും. നിങ്ങൾക്ക് തടുക്കാൻ പറ്റുമോ? നിങ്ങൾ തല്ല് അല്ലെങ്കിൽ ഒന്ന് കൊല്ല്, ഞാനൊന്ന് കാണട്ടെ. നിങ്ങൾ എവിടെ നിന്ന് ഈ രാഷ്ട്രീയം പഠിച്ചത്? നിങ്ങൾ പഠിച്ച സ്ഥലത്തു നിന്നല്ല ഞാൻ പഠിച്ചത്. എൻ്റെ മാമുട്ടിയാർ ഇന്ന് കസേരയുണ്ട്, ആ കസേരയിലാണ് നിങ്ങൾ ഇന്ന് ഇറങ്ങിപ്പോയത്, സകല കള്ളന്മാരും തെമ്മാടികളും. ഇവിടെ അഴീക്കോടൻ രാഘവൻ ആളുണ്ടായിരുന്നു, കുത്തുകൊണ്ട് മരിച്ച ആളാ, സഖാവായിരുന്നു. അഴീക്കോടൻ രാഘവൻ അനുസ്മരണത്തിന് വന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ പറഞ്ഞത്. കാരണം ഇതൊരു ആക്രമണമാണ്, സഹകരണ മേഖലയ്ക്കെതിരെയുള്ള ആക്രമണമാണ്, പ്രതികളുണ്ട്, പ്രതികളെ കേരള പോലീസ് തന്നെ കണ്ടെത്തി പിടികൂടിയിരുന്നു. അതിനപ്പുറത്ത് AC മൊയ്തീൻ, PK ബിജു തുടങ്ങിയവരെയൊക്കെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്, അവരെയൊക്കെ ചോദ്യം ചെയ്യുന്നത്, അന്വേഷണ മുനയിലേക്ക് കൊണ്ടുവരുന്നത് പാർട്ടിക്കെതിരെ കേരളത്തിനെതിരെയുള്ള ആക്രമണം എന്നാണ് പറഞ്ഞത് ആ ദിവസം പറഞ്ഞത്. ആ മണ്ണ് എൻ്റെ സഖാവ് കുത്തുകൊണ്ട് വീണ മരിച്ച മണ്ണാ, അവിടെ നിന്ന് നുണ പറയരുത്, തട്ടിപ്പും പറയരുത്. വെടുപ്പുണ്ടെങ്കിൽ തീർക്കട്ടെ, വിഷയം തീർത്ത് കാണിക്കട്ടെ. ഇവിടുത്തെ നിക്ഷേപകർ ആർക്കാ പൈസ ആവശ്യമുള്ളത്? ആവശ്യമുള്ള ആൾക്കാർക്ക് പൈസ നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കോ? വെടുപ്പ് കാണിക്കട്ടെ, വാക്കിലെ വെടുപ്പ് പ്രവൃത്തിയിൽ കാണിക്കട്ടെ. അതാണ് മാർക്സിസ്റ്റ്, അതായിരുന്നു അഴീക്കോടൻ. അറിയോ സഖാവ് അഴീക്കോടാരായിരുന്നു എന്ന്? അവിടെ നിന്ന് കഴിഞ്ഞ് വെടുപ്പുകേട് പറയരുത്, നുണ പറയരുത്. അപ്പോൾ ജോഷി ആന്റണിക്ക് ഈ പറയുന്ന ഇതിനപ്പുറം, അതായത് നേരത്തെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തതിനപ്പുറത്ത് ഉള്ള ആളുകളെയും ചോദ്യം ചെയ്യണം, യഥാർത്ഥ തട്ടിപ്പുകാരെ കണ്ടെത്തണം, ഇതിൻ്റെ ഗുണഭോക്താക്കളെ കണ്ടെത്തണം, അതിന് ഒപ്പം നിക്ഷേപകർക്ക് പണം നൽകിയതിന് ശേഷം ഗ്യാരണ്ടിയെക്കുറിച്ച് സംസാരിക്കണം, അങ്ങനെ തന്നെയാണ് ജോഷിയുടെ അഭിപ്രായം. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ സർക്കാർ ഒരു അഡ്മിനിസ്ട്രേറ്ററെ വെച്ചു, എനിക്കെതിരെ ഞാൻ ഹൈക്കോടതിയിൽ പണം നിക്ഷേപം തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തപ്പോൾ എനിക്കെതിരെ ബാധിച്ചത് സർക്കാർ വക്കീലാണ്. എന്ത് നയാണ് ഇത്? നിക്ഷേപകൻ്റെ ഒപ്പം നിൽക്കേണ്ട സർക്കാർ തട്ടിപ്പുകാരെ പുറത്തു കൊണ്ടുവരുന്ന ആൾക്കാർ തട്ടിപ്പുകാർക്ക് വേണ്ടി സംസാരിക്കുക, അവർ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാരാണെന്ന് പറയുക, പണം തിരിച്ചു ചോദിക്കുന്ന ആൾക്കാർക്കെതിരെ കോടതിയിൽ സർക്കാർ വക്കീലിനെ അയക്കുക, എവിടെ നിന്ന് ഇതൊക്കെ പഠിക്കണേ? ഇപ്പോൾ സർക്കാർ അഡ്മിനിസ്ട്രേറ്റർ വെച്ചിട്ട് എൻ്റെ പൈസ 8.5% പലിശയ്ക്ക് അവർ ഏറ്റെടുത്ത പൈസ, FD പ്രോമിസ് അങ്ങനെയാണ്, 8.5%. അത് ജോഷിയുടെ പോലുള്ള ആളുകൾ ഞങ്ങൾ പൈസ കൊടുക്കില്ല, ബാങ്കിൽ നിന്നുള്ള സന്ദേശമാണ് ഇപ്പോൾ അത്. മാനേജർമാർ ആളുകളോട് പറയുന്നതാ, നിങ്ങൾ FD പുതുക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാസം കൂടുമ്പോൾ പലിശ തരാം, FD ഇൻട്രസ്റ്റ് തരാം. ജോഷിക്ക് കൊടുക്കില്ല. ജോഷിക്ക് കൊല്ലത്തിൽ ഒരിക്കൽ 4% പലിശ. എൻ്റെ 10,65,004 രൂപയാണ് കവർന്നെടുത്തിട്ടുള്ളത് ഈ 2 വർഷം കൊണ്ട്. ഈ 4% വെട്ടിക്കുറച്ചിട്ടുമുണ്ട്. സർക്കാർ മറുപടി പറയണം, ഈ സഹകരണ വകുപ്പിൽ ഈ കള്ളനെ രവീന്ദ്രൻ എന്നൊരു അഡ്മിനിസ്ട്രേറ്ററെ കൊണ്ടുവച്ചിട്ട് എൻ്റെ പൈസ 4% വെട്ടിക്കുറച്ച ആളിനെ ആരാണ് അതിന് അധികാരം കൊടുത്തതെന്ന്? സഹകരണ വകുപ്പ് മന്ത്രി എവിടെ? അയാൾ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. മാപ്രാണത്ത് ഒരാളും കണ്ടിട്ടില്ല. ഈ ഇഷ്യൂ ഉണ്ടായിട്ടും ഈ ക്രമക്കേട് ആദ്യം 100 പിന്നെ 300 പിന്നെ 500 കോടി ക്ലബിൽ കടന്നു, എന്നിട്ടൊന്നും ഇദ്ദേഹത്തിന്, ഈ സഹകരണ വകുപ്പിൻ്റെ അധിപനെ, മന്ത്രീനെ,
തിരു ജോഷി, ഞാൻ തിരിച്ചെത്താം. ഇന്നിപ്പോ നമ്മുടെ റിപ്പോർട്ടർ തൃശ്ശൂരിൽ നിന്ന് അഞ്ജുരാജ് റിപ്പോർട്ട് ചെയ്തത് ഈ പണം തിരികെ കൊടുക്കാൻ സർക്കാർ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായി ഒരു കൺസോർഷ്യം ഒക്കെ രൂപീകരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതിന് സർക്കാർ ഗ്യാരണ്ടി നൽകാത്തത് കൊണ്ട് പണം ആരും നൽകാൻ തയ്യാറായില്ല. അതുകൊണ്ട് ആ മാർഗവും അടഞ്ഞു. നിക്ഷേപകർ ഇനിയും കാത്തിരിക്കേണ്ടി വരുന്ന ഗതികേടിലേക്കാണ് ഈ തട്ടിപ്പുകാർ നിക്ഷേപകരെ, സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരെ തള്ളിവിട്ടത് എന്ന് ഇന്ന് അഞ്ജുരാജ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്കാണ് നമ്മളിപ്പോൾ. കരുവന്നൂരിലെ വലിയ തട്ടിപ്പിൻ്റെ വാർത്ത അറിഞ്ഞു, അതിൻ്റെ വ്യാപ്തി അറിഞ്ഞു. സഹകരണ മേഖലയെ ആകെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഈ അന്വേഷണം നടക്കുന്നത്, ചോദ്യം ചെയ്യൽ നടക്കുന്നത്, ഈ ഞങ്ങളൊക്കെ ഈ ചർച്ച ചെയ്യുന്നത് എന്ന് ഇന്നലെ ന്യൂസ് അവറിൽ ഇതേ വിഷയം തന്നെയാണ് ചർച്ച ചെയ്തത്. ആ ചർച്ചയ്ക്ക് പിന്നാലെ എന്നെ ഒരാൾ വിളിച്ചു, പത്തനംതിട്ട ജില്ലയിലെ കുന്നന്താനത്ത് നിന്നാണ്, ചെങ്ങരൂരിൽ നിന്നാണ്. ഒരു പരാതിയും അയച്ചു തന്നു. ഞാൻ ആ പരാതി ഇന്നാണ് അയച്ചു തന്നത്. ആ പരാതി ഞാൻ ഒരു ഇത്തിരി സമയം പോയാലും ഞാനൊന്ന് ചുരുക്കി വായിക്കാം. ഒരു ടീച്ചറാണ് കേട്ടോ, ആനി തോമസ് എന്നാണ് പേര്. 77 വയസ്സുള്ള ആളാണ്, അവിടുത്തെ ഒരു സ്കൂളിലെ ടീച്ചറായിരുന്നു. ഭർത്താവിന് രോഗമാണ്, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, പാർക്കിൻസൺസ് എന്നീ രോഗങ്ങളാൽ അവശനാണ്. അവരവരുടെ ഈ റിട്ടയർ ആകുമ്പോൾ കിട്ടുന്ന തുകയൊക്കെ അവരവിടെ നിക്ഷേപിച്ചിരുന്നു. 11 ലക്ഷത്തിൽ കൂടുതൽ തുക നിക്ഷേപിച്ചിട്ടുണ്ട്. അവർക്കത് അത്യാവശ്യമായി വരുന്നത് 2021 ഡിസംബറിൽ എമൗണ്ട് കിട്ടണമെന്ന് 2021 ജൂണിൽ അവരെ അറിയിച്ചിരുന്നു, ബോർഡ് മെമ്പർമാരെ നേരിട്ട് അറിയിച്ചിരുന്നു. എന്നിട്ട് അവർ ഈ എഴുതി മുന്നോട്ട് പോകുമ്പോൾ, ഞാൻ 33 വർഷം കുട്ടികളുടെ അടുത്ത് വായലച്ച് നിവൃത്തികേടിൻ്റെ പേരിൽ ട്യൂഷനും എടുത്ത് വളരെ കഷ്ടപ്പെട്ടാണ് ഈ തുക സമ്പാദിച്ചത്, ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് സൂക്ഷിച്ചതാണ്. ഇതിനിടയിൽ ഒരു സാമ്പത്തിക ഇടപാടുണ്ടായതിനാൽ ഈ തുക കിട്ടേണ്ടതായി വന്നു. അവിടെ നിക്ഷേപിച്ചിരുന്ന തുക കിട്ടാത്തതിനാൽ ആ തുക വേറൊരാളിൽ നിന്നും മാസം 10,000 രൂപ പലിശക്കെടുത്ത് ഇപ്പോൾ ഞാൻ 8,000 രൂപ പലിശ കൊടുത്തു കഴിഞ്ഞു. ഇനിയും എനിക്ക് മാർഗമില്ല. ബോർഡ് മെമ്പേഴ്സിനെ വിളിച്ചാൽ കുറേ താമസിക്കും. ബാങ്കിൽ പോയി സെക്രട്ടറിയോട് ചോദിക്ക് എന്നിങ്ങനെയുള്ള നിഷേധാത്മകമായ മറുപടിയാണ് ലഭിക്കുന്നത്. എൻ്റെ അന്വേഷണത്തിൽ ടി പ്രതികൾ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും ലോൺ എന്ന പേരിൽ അത്യാവശ്യ സന്ദർഭങ്ങളിൽ പോലും പണം തരാതെ ഞങ്ങളെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ്. ഈ 10-20 വർഷക്കാലം കുട്ടികളെ പഠിപ്പിച്ചുണ്ടാക്കിയത് മുഴുവൻ നിക്ഷേപിച്ചതാണ് മറ്റൊരു ബാങ്കിൽ. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്യാവശ്യങ്ങളിൽ അത് തിരികെ കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഈ അയച്ചതെന്ന ആളെ ഒന്ന് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ പരാതി അയച്ചതെന്ന ആളെ ജോസഫ് ചാണ്ടി. ജോസഫ് ചാണ്ടി, ഈ ചെങ്ങരൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് എന്നാണ് ഇതിന്റെ പേര് എന്ന് തോന്നുന്നു. ഒന്ന് ചുരുക്കി പറയുമോ എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ പ്രശ്നമെന്ന്? ഞാൻ അവിടെ ഒരു അക്കൗണ്ട് ഹോൾഡറാണ്. എന്റെ രണ്ട് പെമ്മക്കട പേരിൽ ഞാൻ ഏകദേശം ഒരു 5 ലക്ഷം രൂപയോളം പലപ്പോഴായിട്ട് ചെറിയ തുകകള് കൊണ്ട് നിക്ഷേപിച്ചതാണ്. എന്റെ മകളുടെ പഠന ആവശ്യത്തിന് വേണ്ടി ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏകദേശം 1 വർഷമായി എന്നെ ഇട്ട് നടത്തുന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ ബാങ്കിന് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. തിരക്കി കഴിഞ്ഞപ്പോൾ ഇവരുടെ ബോർഡ് മെമ്പേഴ്സ്, ഞാനുമായിട്ട് അടുപ്പമുള്ള ഒരു ബോർഡ് മെമ്പർ എന്നോട് പറഞ്ഞു, 70% ഇവിടുന്ന് ലോൺ എടുത്തേക്കുന്ന പാർട്ടിക്കാരാണ്, അതുകൊണ്ടാണ് നടപടിക്ക്. ആരുടെ നിയന്ത്രണത്തിലാണ് ജോസഫ് ചാണ്ടി ആ ബാങ്ക്? ആരാണ് അവിടുത്തെ ഭരണസമിതി? CPM ആണ് വർഷങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബാങ്ക്. അപ്പൊ അവർക്ക് ആരെങ്കിലും പൈസ കൊണ്ട് അടയ്ക്കുവാണെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് രഹസ്യമായിട്ട് ആരും അറിയാതെ ഇത് കൊടുക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ ചെന്ന് ധർമ്മക്കാരെ പോലെ അവിടെ നിൽക്കുക, ഇട്ട പൈസ തരാമോ തരാമോ എന്ന് ചോദിച്ച് ധർമ്മക്കാർ നിൽക്കുന്ന പോലെയാണ് അവിടെ പോയി നിൽക്കുന്നത് ഇപ്പം. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. പോലീസ് വിളിച്ചു വരുത്തി എന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും ഇവരുടെ കാര്യങ്ങൾ എന്തോ ചോദ്യം പറഞ്ഞു. ബാങ്കിന് ഒരു ക്രൈസിസ് ഉണ്ടായ ഒരു 29 കോടിയുടെ ഒരു ബാധ്യതയുണ്ടെന്ന്. 29 കോടിയുടെ അത് അവരുടെ വായിൽ നിന്ന് വന്നാണ്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട SI വരെയും പറഞ്ഞു, ഞങ്ങളുടെ അടുവിൽ 36 കോടിയോളം രൂപയുടെ ബാധ്യതയാണ് ഈ ബാങ്കിൽ. എങ്ങനെ ഉണ്ടായതാണ് ജോസഫ് ആന്റണി ഈ ബാധ്യത? ആർക്കൊക്കെ വായ്പ വെറുതെ എഴുതി കൊടുത്തുണ്ടായതാണോ ആളുകൾക്ക്? ആരൊക്കെയാണ് ഈ വായ്പ സംഘടിപ്പിച്ചത്? അറിവിൽപ്പെട്ട ഒരാള് 84,000 രൂപയ്ക്ക് ഒരു കണ്ടം മേടിച്ചിട്ട് 5 ലക്ഷം രൂപയ്ക്ക് അവിടുന്ന് ലോൺ വെച്ചെടുത്തേക്കുക. അതും പാർട്ടിയിൽപ്പെട്ട ഒരാളാണ്, അടയ്ക്കുന്നില്ല. പാർട്ടിയുടെ ഈ താലൂക്ക് ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവ് വരെ ലോൺ എടുത്തിട്ടുണ്ട്. ഇവരാരും അടയ്ക്കുന്നില്ല. ഞങ്ങളുടെ എല്ലാം പൈസയാണ് ഇവരെല്ലാം ലോൺ എടുത്തുകൊണ്ട് പോയേക്കുന്നത്. ഞങ്ങളൊക്കെ എന്തുവരെ ശരി. ജോസഫ് ചാണ്ടി, നമുക്ക് അതിഥികളിലേക്ക് കൂടി പോകേണ്ടതുകൊണ്ട് കാര്യം വ്യക്തമാണ്. പാർട്ടിയുടെ നേതാക്കളുടെ പേര് പറയാനൊക്കെ ജോസഫിന് ബുദ്ധിമുട്ടുണ്ടാകും. ആ നാട്ടിൽ ജീവിക്കേണ്ടതാണ്. നേരത്തെ ജോഷി പറഞ്ഞതുപോലെ ഇനി ഏത് തരത്തിലുള്ള ഭീഷണിയാണ് ഈ 77 വയസ്സായ ആനി ടീച്ചർക്കും ഈ ജോസഫ് ചാണ്ടിക്കും ഒക്കെ ഉണ്ടാകാൻ പോകുന്നതെന്ന് കണ്ടറിയണം. അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറിയും ആവർത്തിച്ച് ഗ്യാരണ്ടി ഉണ്ട് എന്ന് പറയുന്നു, സർക്കാരിന്റെ ഗ്യാരണ്ടി. ഇത് എന്തെങ്കിലും കിട്ടാനല്ലല്ലോ ഈ പണം നിക്ഷേപിച്ചത്, ഇത് സഹകരണ മേഖലയെ തകർക്കാനാണെന്ന് പറയുന്നത്, ഏതോ ഒരു ബാങ്കിൽ നടന്നതെന്ന്. ഇന്നിപ്പോൾ ഈ ചെങ്ങരൂരിലെ, പത്തനംതിട്ട ജില്ലയിലെ ചെങ്ങരൂരിൽ നിന്ന് നമ്മളോട് സംസാരിച്ച ആള്, ഈ ആനി തോമസിനെ പോലുള്ള ടീച്ചർമാർ, ഒരുപാട് അധ്യാപകരൊക്കെ അവിടുത്തെ അവരുടെ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ അത്രയും അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ അവർ പറയുന്ന പരാതി, അവർക്ക് പണം കിട്ടാതിരിക്കുമ്പോൾ അവർ പോലീസിനെ സമീപിക്കുന്നത്, അത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്, എങ്ങനെയാണ് സഹകരണ മേഖലയെ തകർക്കാനുള്ള നീക്കമാകുന്നത്? വാസ്തവത്തിൽ സഹകരണ മേഖലയെ തകർക്കുന്നത് നാടാകെ ഈ തട്ടിപ്പ് നടത്തിയ ആളുകളല്ലേ?
ഇല്ല, സഹകരണ മേഖല കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള വികാസത്തിനും വളർച്ചയ്ക്കുമൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള മേഖലയാണ്. നിരവധി സഹകാരികൾ നമുക്കറിയാം, സ്വന്തം ജീവിതം പോലും സഹകാരികൾ കേരളത്തിലുണ്ട്, അതെല്ലാം ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ കരുവന്നൂർ ബാങ്കിൽ നടന്നിരിക്കുന്ന ഈ പറയുന്ന ഇടപാടുകളെ അല്ലെങ്കിൽ ഈ ആളുകൾക്ക് പണം കിട്ടാത്തതിനെ ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം അത് ഇത്തരത്തിലുള്ള ആളുകൾ ജനങ്ങളെ കബളിപ്പിച്ച് ധാരാളം പണം ഉപയോഗിച്ചുകൊണ്ട് ആ പണം എങ്ങനെ, അതെല്ലാം അന്വേഷിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു അവസരത്തിൽ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അപ്പോൾ നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഈ പണം തിരിച്ചു കൊടുക്കും, എന്തായാലും ഈ പണം നിഷേപിച്ചവർക്ക് ഒരു കാരണവശാലും അവരുടെ പണം നഷ്ടപ്പെടുകയില്ല എന്ന് ഇവിടെ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത ആൾ സൂചിപ്പിച്ചതുപോലെ പാർട്ടി സെക്രട്ടറി അല്ല അത് പറഞ്ഞിരിക്കുന്നത്, സംസ്ഥാനം ഭരിക്കുന്ന സംസ്ഥാനത്തിലെ ജോഷി ആന്റണിക്ക് അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആവശ്യത്തിന് ഉപകരിക്കാൻ വേണ്ടിയാണല്ലോ ഈ പണം നിഷേപിച്ചത്. ഈ ആനി ടീച്ചർ അവർ വായിട്ടലച്ച് കുട്ടികളെ പഠിപ്പിച്ച് കിട്ടിയ പണം നിഷേപിച്ചത് അവർക്ക് ആവശ്യമുള്ളപ്പോൾ കിട്ടാൻ വേണ്ടിയല്ലേ, എപ്പോഴെങ്കിലും കിട്ടും, അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. മുഖ്യമന്ത്രി നൽകുന്ന ഔദാര്യമൊന്നുമില്ല, തരും ഞങ്ങൾ തരും എന്ന് പറയുന്നത് അതെന്ത് വർത്തമാനമാണ്, ഈ ആളുകളെ പരിഹസിക്കലല്ലേ. അല്ല, തീർച്ചയായിട്ടും അതെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് കേരളത്തിൽ ഇപ്പോൾ കരുവന്നൂരിൽ ഉണ്ടായിരിക്കുന്ന ഈ സംഭവം ആദ്യത്തെ സംഭവമല്ല, അത് മനസ്സിലാക്കണം. ആദ്യത്തെ സംഭവമല്ല, പല ബാങ്ക് അതിന് രാഷ്ട്രീയമൊന്നുമില്ല, അതിന് രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നേതൃത്വം നൽകുന്ന ഇത്തരത്തിലുള്ള ബാങ്കുകളിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്ന എത്രയോ ഉദാഹരണങ്ങളുണ്ട്. മാവേലിക്കര സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ്. 18-20 വർഷം മാവേലിക്കര മുനിസിപ്പൽ ചെയർമാനായിരുന്ന വ്യക്തിയാണ് അതിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്നുള്ളത്. പട്ടണക്കാട്, ആലപ്പുഴ ജില്ലയിലെ തന്നെ പട്ടണക്കാട്. അപ്പോൾ അത്തരത്തിലുള്ള തട്ടിപ്പുകൾ സഹകരണ മേഖലയിൽ നടക്കുന്നു. വ്യാപകമായി നടക്കുന്നുണ്ട്. ഇന്നിപ്പോ പുറത്തു വന്നത് ഒരു അന്വേഷണ റിപ്പോർട്ടാണ്, സഹകരണ വകുപ്പിന്റെ തന്നെയാണ്. തിരുവനന്തപുരത്തെ കണ്ടല ബാങ്കിൽ CPI നേതാവ് ഭാസുരാംഗന്റെ നേതൃത്വത്തിൽ നടത്തിയ 57 കോടി രൂപയുടെ വെട്ടിപ്പ്, ഭരണസമിതി അംഗങ്ങളായി ആ പണം നിക്ഷേപകർക്ക് തിരികെ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൃശ്ശൂരിൽ തന്നെ കോൺഗ്രസിന്റെ ഭരണസമിതിയുള്ള ഒരു സഹകരണ ബാങ്ക്, ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ഈ ജോസഫ് ചാണ്ടിയൊക്കെ പണം നിക്ഷേപിച്ചിട്ടുള്ള ചെങ്ങരൂരെ സർവീസ് സഹകരണ ബാങ്ക്. അപ്പോൾ സഹകരണ മേഖലയുടെ വിശ്വാസ്യത തകർക്കുന്നത് ആരാണ്? വാസ്തവത്തിൽ ഇത് ഈ തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണോ, അല്ലെങ്കിൽ ഈ തട്ടിപ്പിനിരയായ ആളുകളാണോ, അന്വേഷണം നടത്തുന്ന ആളുകളാണോ, അതോ ഈ തട്ടിപ്പ് വ്യാപകമായി നടത്തിയ ആളുകളാണോ? ഇത് ഒരു കരുവന്നൂരിൽ ഒതുങ്ങി നിൽക്കുന്നില്ല എന്ന് പ്രിയദർശൻ തമ്പി തന്നെ പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാണ്. ആ സഹകരണ മേഖലയെ ശുദ്ധീകരിക്കാൻ ഒന്നും ചെയ്യാതെ ഈ നിക്ഷേപകർക്ക് എന്തെങ്കിലും മാർഗം കണ്ടെത്തി അടിയന്തരമായി 10,000 രൂപയൊക്കെയാണ് 10 ലക്ഷം നിക്ഷേപിച്ച ആളുകൾക്ക് മറ്റേ ക്യാൻസറിന് ചികിത്സയ്ക്ക് ചോദിക്കുമ്പോൾ ഒരു ഔദാര്യം എന്നോണം കൊടുക്കുന്നത്? അല്ലെ, സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തേണ്ടതും സഹകരണ മേഖലയെ കേരളത്തിൽ ഇനിയും ഉണ്ടാകേണ്ടതും ഉള്ള ബാധ്യത ഒരാൾക്ക് മാത്രം വെച്ചു കൊടുക്കും. നമുക്ക് എല്ലാവർക്കും എൻ്റെ ഉത്തരവാദിത്തമുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിന് പത്രക്കാർക്കുണ്ട്, പൊതുപ്രവർത്തകർക്കുണ്ട്, അഭിഭാഷകർക്കുണ്ട്, രാഷ്ട്രീയക്കാർക്കുണ്ട്, എല്ലാ. കാരണം സഹകരണ മേഖല ഇവിടെ ഒരുപാട് സേവനങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്തിട്ടുണ്ട്. സഹകരണ മേഖല കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നിലനിൽക്കണം, അത് എന്ത് വില കൊടുത്തും നിലനിൽക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഉണ്ടാകുമ്പോൾ പോലും ഇനിയും അത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ അതിൽ നിന്നും അടർത്തി മാറ്റുവാനും ആ പുഴുക്കുത്തുകൾ ഇല്ലാതെ ഈ മേഖലയെ എങ്ങനെ കൊണ്ടുപോകാനും കഴിയണം എന്നതിനെക്കുറിച്ച് കൂടി ചർച്ചകൾ ഉണ്ടാകണം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. കാരണം ഇത്തരത്തിലുള്ള ചർച്ചകൾ വേണ്ടത് തന്നെയാണ്. പക്ഷേ ആ ചർച്ചകൾ ഗുണപരമായി സഹകരണ മേഖലയെ മാറ്റാൻ ഉതകുന്ന രീതിയിൽ മാത്രം മുന്നം വെച്ചുകൊണ്ടായിരിക്കണം, അല്ലാതെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ആഗ്രഹം. പക്ഷേ അത് സഹകരണ മേഖലയെ നിയന്ത്രിക്കുന്ന ആളുകൾക്ക് കൂടി തോന്നേണ്ടേ, ഈ പുഴുക്കുത്തുകൾ ഏത് തലം വരെ ഉണ്ട്, ആരൊക്കെയാണ് എന്ന് കണ്ടെത്താൻ നടത്തുന്ന അന്വേഷണങ്ങൾ ഇപ്പോൾ ED രാജ്യമാകെ ചെയ്യുന്നത് ശരിയാണെന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. ED രാഷ്ട്രീയ പ്രേരിതമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ബാങ്കിലെ നിക്ഷേപകർ തന്നെ ചൂണ്ടിക്കാട്ടിയ ആളുകളെ ആണിപ്പോൾ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നത്. അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അല്ല, ED കാര്യം അവിടെ നിൽക്കട്ടെ. ED നമുക്കറിയാം, ED എത്രയോ കേസുകൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു. ചായക്കോപ്പയിലെ പലപ്പോഴും നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുള്ള പോലെ ഇതിനു മുമ്പും ഈ കേസ് മാത്രമല്ല എത്രയോ കേസുകൾ. ആ ബാങ്കിലെ നിക്ഷേപകർ ചൂണ്ടിക്കാട്ടുന്ന ആളുകളിലേക്കല്ലേ ഈ അന്വേഷണം എത്തുന്നത്? പത്രക്കാർ ചൂണ്ടിക്കാട്ടിയ ആളുകളിലേക്കല്ലല്ലോ. അല്ല, തീർച്ചയായിട്ടും നിക്ഷേപകർ ഇവിടെ നിക്ഷേപകർ പങ്കുവെച്ച ബോണഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ഒരു കാരണവശാലും നമുക്ക് നിഷേധിക്കാൻ കഴിയും. കാരണം നമ്മുടെ സ്വന്തം പണം, നമ്മൾ അധ്വാനിച്ച പണം നമ്മൾ നിക്ഷേപിക്കുമ്പോഴേ നമുക്കതിൻ്റെ വേദന മനസ്സിലാക്കുള്ളൂ. ഞാൻ അതിനോട് യോജിക്കുന്നു. ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അനവരതം അത്തരത്തിലുള്ള എത്രയോ ആളുകളെ കണ്ടുമുട്ടാനും അവരുടെ സങ്കടങ്ങൾ പങ്കുവെക്കുവാനും അതിൽ പങ്കുചേരുവാനുള്ള അവസരം ലഭിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്. അവരുടെ എന്താ പറയുക, അതിന് സമ്മാനതകളില്ലാത്ത പ്രശ്നമാണ് അവരുടെ. കാരണം പലപ്പോഴും പല ആളുകളും കൂടുതൽ പലിശ ആഗ്രഹിച്ചുകൊണ്ടൊക്കെ ആയിരിക്കണം
ധാരാളം സഹകരണ മേഖലയിൽ നിക്ഷേപിക്കുന്നു. കാരണം നമ്മുടെ ബാങ്കുകളിൽ ഇട്ട് കഴിഞ്ഞാൽ, എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ വളരെ പലിശ വളരെ കുറവാണ്. അപ്പോൾ പലിശ വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ട് ഈ പ്രൈവറ്റ് ബാങ്കിലിട്ടാൽ അത് പൊട്ടുപോയെന്ന് ഭയന്നാണ് ആകർഷകമായ പലിശയെ മോഹിച്ചുകൊണ്ട് മറ്റ് പല കാരണങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടി പൈസ ഇടുന്നവരുണ്ട്, മകളുടെ കല്യാണത്തിന് വേണ്ടി ഇടുന്നതുകൊണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേഴ്സണലായിട്ടുള്ള ഇഷ്യൂ അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്യൂ, അത് നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അതിൽ അവർക്ക് വേദനയുണ്ട്, തീർച്ചയായിട്ടും ആ വേദനയെ കണ്ണിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. പക്ഷേ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അന്തർലീനമായിട്ടുണ്ട്. ആ പ്രശ്നങ്ങളെ, ഒരു പ്രശ്നത്തെ മാത്രം നമ്മൾ അടർത്തിയെടുത്ത് അതിനെ എന്താ പറയുക, അതിനെ പർവതീകരിക്കുന്നതിനോട് മാത്രമേ എനിക്ക് വിയോജിപ്പുള്ളൂ. ശരി പ്രിയദർശൻ തമ്പി, നിവൃത്തിയില്ല, പർവതീകരിക്കും. കാരണം ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് ഒരു ആ ബാങ്കിൽ നിക്ഷേപം നടത്തിയാൽ പണമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ അത് പർവതീകരിക്കാതെ നിവൃത്തിയില്ല, അവരോട് ചേർന്ന് നിൽക്കാതെ നിവൃത്തിയില്ല, ആ ഭാഗം മാത്രം അടർത്തിയെടുക്കാതെ ഒരു നിവൃത്തിയില്ല. കാരണം ഇത് നമ്മളാരും ഉണ്ടാക്കിയ പ്രശ്നമല്ല, ബാങ്കുകൾ നിയന്ത്രിച്ചിരുന്ന ആളുകൾ ഉണ്ടാക്കിയ പ്രശ്നമാണ്. ഇപ്പോൾ ബി ആർ എം ഷഫീർ ഈ ജോഷി ആൻ്റണി പറയുന്നത് കേട്ടു, അതുപോലെ പത്തനംതിട്ടയിൽ നിന്ന് സംസാരിച്ച ആൾ പറയുന്നത് കേട്ടു. കണ്ടലയിലെ വാർത്ത ഇന്ന് പുറത്തു വന്നു, നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന ഭരണസമിതിയുള്ള ബാങ്കുകളിലെ വാർത്തകൾ പുറത്തു വരുന്നു. സഹകരണ മേഖലയ്ക്ക് നേരെയുള്ള ആക്രമണമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ആർക്കും കഴിയില്ല. സഹകരണ മേഖലയിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്, അത് നിലനിൽക്കേണ്ടത് അനിവാര്യമാണ്, ശക്തിപ്പെടേണ്ടതാണ്, ശുദ്ധീകരിക്കപ്പെടേണ്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ. പക്ഷേ ഇത് കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതല്ല, എന്തുകൊണ്ടാണ് ചെയ്യപ്പെടാതെ പോകുന്നത്? ഇപ്പോൾ എനിക്ക് തോന്നുന്നു സി പി എമ്മിൻ്റെ പ്രതിനിധികൾ അവർ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് എങ്ങോട്ടേക്കും പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെ വരെ ചർച്ചയ്ക്ക് വന്ന സി പി എമ്മിൻ്റെ പ്രതിനിധികൾ ഇനി മുതൽ നേരിട്ട് ചർച്ചയ്ക്ക് പോകുന്നില്ല എന്ന് പാർട്ടി എടുത്ത തീരുമാനമുണ്ടല്ലോ, അവർക്കൊരു തോന്നലുണ്ട്. ഞങ്ങളുടെ പാർട്ടിയുടെ പ്രതിനിധികൾ ഇനി മുതൽ ചർച്ചയ്ക്ക് പോകാതിരുന്നാൽ ഈ വിഷയം അങ്ങ് അടിയിപ്പോകും, ജനങ്ങളങ്ങ് മറന്നുപോകും എന്നുള്ളതാണെങ്കിൽ, ബഹുമാനായ ശ്രീ ഗോവിന്ദൻ മാസ്റ്ററെ, ഇത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നമാണ്. കാരണം സി പി എം എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ വളർന്നതും കേരളത്തിൽ നിലനിൽക്കുന്നതിൻ്റെയും പ്രധാനപ്പെട്ട ബേസ് കോപ്പറേറ്റീവ് സെക്ടറാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കും അവരുടെ മക്കൾക്കും അവരുടെ ഭാര്യമാരുടെയും ആശ്രിത കേന്ദ്രങ്ങളാണ്, അഥവാ അവരുടെ ജോലി കേന്ദ്രങ്ങളായിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും നിക്ഷേപങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അങ്ങോട്ട് സേവനങ്ങൾ കൊടുത്തുകൊണ്ട് സി പി എം ഉണ്ടാക്കിയെടുത്ത സേവനത്തിൻ്റെ ഒരു ചങ്ങലക്കണ്ണിയുണ്ട്. ആ ചങ്ങലക്കണ്ണിയിലൂടെയാണ് പ്രാദേശികമായിട്ടും ഗ്രാമങ്ങളിലൂടെയും സി പി എം വളർന്നു കയറിയതും നിലനിൽക്കുന്നതും. ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. കേരളത്തിലെ സി പി എമ്മിന് ഏറ്റവും കൂടുതൽ അവരുടെ അടിത്തറയായി നിലനിൽക്കുന്നത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യു ഡി എഫിൻ്റെ ബാങ്കുകളെപ്പോലും അനധികൃതമായി പിടിച്ചെടുത്തുകൊണ്ട് തങ്ങളുടെ വരുതിയിലാക്കി ആ പ്രദേശത്തെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നു. ഓരോ സർക്കാരുകളും മാറി മാറി വരുമ്പോൾ നമ്മൾ കാണാറുള്ളതാണ്, അങ്ങനെ അറിയാം രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനമെന്ന് നമ്മൾ കൃത്യമായി കാണാറുള്ളതാണ്. ഈ സ്വന്തക്കാർക്ക് പാർട്ടിക്കാർക്ക് ഈ സഹകരണ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കിയാൽ നമുക്കറിയാം ആരും ഇതിൽ നിന്ന് മോചിതരല്ല. വായ്പ കിട്ടുന്നത് ആർക്കാണെന്ന് നോക്കിയാൽ കൃത്യമായി മനസ്സിലാകും. ഷഫീർ, തൃശ്ശൂരിലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുടെ മകൾ മുതൽ ഇതിനകത്ത് ആരോപിക്കപ്പെട്ട നേതാക്കന്മാരുടെ ഭാര്യമാർ വരെ പണിയെടുക്കുന്ന ബാങ്കുകളാണ് ഈ ആരോപിക്കപ്പെട്ട മൂന്നാല് ബാങ്കുകൾ എന്നുള്ള കാര്യം പഠിക്കുമ്പോൾ തന്നെ അറിയാം ഇതിനകത്ത് സി പി എമ്മിൻ്റെ പ്രത്യേകമായ താല്പര്യവും വ്യഗ്രതയും. ഒരു കാര്യം നിങ്ങൾ നോക്കൂ, ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് കണ്ടല സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രസിഡന്റിനെതിരായി 57 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് തിരിച്ചുപിടിക്കാൻ തീരുമാനിച്ചു. സ്വാഭാവികമായിട്ട് എന്താ വരിക, അദ്ദേഹം ഹൈക്കോടതി പോകും. ഹൈക്കോടതി പോകുമ്പോൾ അവിടെ സർക്കാരിൻ്റെ ഭാഗം വാദിക്കേണ്ട സഹകരണ സെക്ടറിൻ്റെ വക്കീൽ ആരായിരിക്കും? സി പി എമ്മുമായി ബന്ധപ്പെട്ടവരായിരിക്കും. അവരങ്ങ് കണ്ണടയ്ക്കും. പാസുരാങ്ങനെ പോലുള്ള കണ്ടല സർവീസ് സഹകരണ ബാങ്കിൽ 57 കോടി രൂപയുടെ ക്രമക്കേടുകൾ സഹകരണ വകുപ്പ്, കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ സഹകരണ വകുപ്പ് കണ്ടെത്തിയ ആൾ സ്റ്റേയിലൂടെ കൃത്യമായിട്ട് ഊരിപ്പോകുന്ന കാഴ്ച നാളെ ദിവസങ്ങളിൽ കേരളം കാണേണ്ടി വരും. ഇവിടെ നിങ്ങൾ നോക്കൂ, സി പി എം തന്നെ രണ്ടായി മാറി. എങ്ങനെയാണെന്നറിയോ, സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്പീക്കർ പ്രതിനിധിക്കുന്ന ശ്രീ ഷംസീർ ഇന്നലെ പറഞ്ഞു ഇത് സഹകരണ മേഖലയല്ല, ഒരു പാർട്ടിയുടെ മുഖത്തേറ്റ കറുത്ത പാട് എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു. ഒരു കാർഷിക സർവീസ് സഹകരണ ബാങ്കിൻ്റെ കൃഷി പ്രവർത്തികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അതിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഒരു കറുത്ത പാടുമില്ല, അനഭിലഷണീയമായ ചില പ്രവർത്തികൾ നടന്നുള്ള കാര്യം സത്യമാണ്, അത് പാർട്ടിക്ക് ജാഗ്രത കുറവുണ്ടായി. നിങ്ങൾ നോക്കൂ, സി പി എം പോലൊരു പാർട്ടിക്കകത്ത്, ഒരു കേഡർ പാർട്ടിക്കകത്ത് പോലും അഭിപ്രായ ഭിന്നതകൾ ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വയം വിമർശനം നടത്തേണ്ട സമയം അധികരിച്ചിരിക്കുകയാണ്. ഇവിടെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞുതരാം. ഇന്നിപ്പോൾ ബഹുമാനായ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു ഒരു രൂപയും നഷ്ടപ്പെടത്തില്ല. എങ്ങനെയാണ് സാർ, പിണറായി സാറിനോടാണ്, എങ്ങനെയാണ് സാർ നിങ്ങൾ ഈ പണം തിരിച്ചു കൊടുക്കുക? നിങ്ങളുടെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും നിങ്ങളുടെ മുൻ മന്ത്രിമാരും ഒക്കെ കൊള്ളയടിച്ച പണം നിങ്ങൾ എങ്ങനെ തിരിച്ചു കൊടുക്കുന്ന?
നിങ്ങൾ എ കെ ജി സെന്ററിൽ നിന്ന് എടുത്ത് കൊടുക്കോ? ഇല്ലല്ലോ. നിങ്ങളുടെ ആരുടെയെങ്കിലും സ്വകാര്യ നിക്ഷേപത്തിൽ നിന്ന് പിടിച്ചെടുത്ത് കൊടുക്കോ? ഇല്ലല്ലോ. പിടിച്ചെടുത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ മൂവാറ്റുപുഴയിൽ പരാതിക്കാരി കൊണ്ടുവന്ന് പിന്നെ മൂവാറ്റുപുഴയിലും തൃശ്ശൂരിലുമൊക്കെ വിജിലൻസ് കോടതിയിൽ കൊടുത്ത പരാതിയിന്മേൽ നിങ്ങളുടെ സർക്കാർ ഭാഗം വക്കീലന്മാർ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുമായിരുന്നില്ലല്ലോ. അപ്പം നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? അബ്ജോദിൻ്റെ പൈസ, ജോഷി ആൻ്റണിയുടെ പൈസ, ബി ആർ എം ഷഫീറിൻ്റെയും ഈ ഇരിക്കുന്ന പ്രിയദർശൻ തമ്പിയുടെയും ശ്രീ ഷാജിയുടെയും ഉൾപ്പെടെയുള്ളവരുടെ നികുതിപ്പണം, ഇവിടെ തട്ടാഴപ്പട്ടണിക്കാരൻ്റെ നികുതിപ്പണത്തിൽ നിന്നും എടുത്ത് നിങ്ങളുടെ സഹാക്കന്മാരുണ്ടാക്കി വെച്ച കൊള്ളകൾക്ക് ഞങ്ങളുടെ പണമെടുത്ത്, നികുതി പണമെടുത്ത് നിങ്ങൾ കടം വീട്ടാമെന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയന്റെ ആ സ്റ്റേറ്റ്മെന്റ് കൊള്ളാമല്ലോ. ഫിലോമിന എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സഹോദരൻ, ജപ്തി ചെയ്യാൻ പോലും നിവൃത്തിയില്ല. ഷഫീർ, ജപ്തി ചെയ്യാനൊക്കെ ഇവർ പോകുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഇന്നും കണ്ടു കാതിക്കൂടത്ത് നിന്ന് ഏതോ ഒരു സാധുവിന്റെ ചില്ലറ തുക വായ്പ എടുത്തതിന്റെ ജപ്തി ചെയ്യാൻ. ഈ തട്ടിപ്പ് നടത്തി വായ്പ എടുത്ത ആളുകളൊക്കെ ഇല്ലാത്ത കെട്ടിടത്തിന്റെ പേരിൽ, നെൽപ്പാടത്തിന്റെ പേരിലൊക്കെയാണ് കോടികൾ വായ്പ എടുത്തിരിക്കുന്നത്. ഒരു കെട്ടിടത്തിന്റെ പേരിൽ തന്നെ പല വായ്പ എടുത്തിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ അവരിൽ നിന്നൊന്നും തിരിച്ചു പിടിക്കാൻ ഇനി ഒരു നിവൃത്തിയുമില്ല. അതൊക്കെ പോയി പോയി. ഞാൻ ഒരു കാര്യം പറയാം, ഇമെയിൽ വഴി പരാതി അയച്ചു, അയ്യന്തോളിലെ ബാങ്കിനെ സംബന്ധിച്ച് ഇമെയിൽ വഴി പരാതി അയച്ചു. പരാതിക്കാരൻ കൃത്യമായിട്ട് തന്നെ പരാതിയിൽ പറഞ്ഞ പരാതിക്കാരനായ സി പി എം കാരനായിട്ടുള്ള പ്രതി ഈ ആലങ്കോട് അബ്ദുൽ ഖാദർ എന്നാണെന്ന് തോന്നുന്നു, അദ്ദേഹം വിദേശത്തേക്ക് കടന്നു. പോലീസിൻ്റെ ഒരു വെരിഫിക്കേഷനും ഇല്ല. പോലീസിൻ്റെ എല്ലാ ഒത്താശയും അദ്ദേഹത്തെ ചെയ്തു കൊടുത്ത് വിദേശത്തേക്ക് കടന്നു പോകാൻ. ഞാൻ പറഞ്ഞു വന്നത്, എങ്ങനെയാണ് പ്രതികൾ രക്ഷപ്പെടുന്നത്? കേരളത്തിലെ ഭരണകൂടത്തിൻ്റെ സഹായത്തോടു കൂടി. എങ്ങനെയാണ് കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടുന്നത്? സഹകരണ ബാങ്ക് വകുപ്പിലെ സി പി എമ്മുകാരെ ഉപയോഗിച്ചുകൊണ്ട്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, ഒറ്റ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞുതരാം. മുളങ്കുന്നത്ത് കാവിലെ കോടിക്കണക്കിന് രൂപയുടെ കെട്ടിടം വാങ്ങിയ ഉന്നത നേതാവിനെ പിടിച്ചാൽ സി പി എമ്മിന് തൃശ്ശൂർ ജില്ലയിൽ വട്ടപൂജ്യ. പിന്നെ അവർ പറഞ്ഞു ഇഡി വേട്ടയാടുകയാണ്. അബ്ജോദിന് അറിയാമല്ലോ, 24 സി സി ടി വി ക്യാമറകൾ കൃത്യമായിട്ട് ലൈവായി റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു ഒരു പിന്നെ ഒരു ഒരു എൻക്വയറി. ആ എൻക്വയറിക്ക് ഒന്ന് നിർത്തിയാൽ ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗത്തെ ചോദ്യം ചെയ്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് കേൾക്കണം. കാരണം ഈ ചോദ്യം ചെയ്യാനൊക്കെ ആരെ വിളിച്ചാലും, ഇപ്പൊ നമ്മളെ വിളിച്ചാലും നമുക്കത് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകും, മാനസിക പീഡനമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം നമുക്ക്. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. സർവീസ് സഹകരണ ബാങ്കിലെ ചില ആളുകളുടെ അക്കൗണ്ടിനെ കുറിച്ച് ചോദിച്ചു. അതൊക്കെ അവരുടെ കയ്യിലുണ്ട്, മുമ്പേ കൊടുത്തിട്ടില്ല, പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാനില്ല. പലത്തിൽ ഒരു പീഡനമാണ് നടക്കുന്നത് എന്നുവെച്ചാൽ മെൻ്റലി ഡിപ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ ഉണ്ട് ഹിന്ദി, അദ്ദേഹം ഭീഷണിയും സമ്മർദ്ദമൊക്കെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, ഈ ഭീഷണിക്കൊന്നും പഴകണ ആളല്ല, ആളെ തെറ്റി. മാനസികം ശാരീരികമായിട്ട് പീഡിപ്പിക്കലല്ലേ നടത്തുന്നത്, തല്ലിയിട്ടില്ല. സമ്മർദ്ദം അവർ ചോദിക്കുന്നത് തന്നെ ചോദ്യത്തിന് അവരുദ്ദേശിക്കുന്ന രീതിയിൽ ഉത്തരം പറഞ്ഞു എന്നാണ്. നടക്കില്ല, ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാനൊന്നും അവർ പറഞ്ഞ പോലെ പറഞ്ഞിട്ടില്ല. 11 മണിക്ക് തുടങ്ങി, ഉച്ചയ്ക്ക് കയറ്റി. ഞാനൊരു രോഗിയാണ്, ഒരു സർജറി കഴിഞ്ഞ ആളാണ് 2 പ്രാവശ്യം. ആ എന്നോട് ഇങ്ങനെയാണ് പെരുമാറണമെങ്കിൽ ഒരു സാധാരണ ആളുകളോട് എന്തായിരിക്കും മോശമല്ലേ? അപ്പോഴാണ് ഞാൻ ഉദ്ദേശിക്കുന്ന അരവിന്ദാക്ഷനെ തല്ലി എന്നുള്ളത് എനിക്ക് ഉത്തമ ബോധ്യമായി. ഇപ്പോൾ മാനസികമായോ ശാരീരികമായോ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പാടില്ലാത്തതാണ്, അത് നിയമപരമല്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, അല്പം മുമ്പ് നമ്മൾ സംസാരിച്ച ഈ ആനി തോമസ് എന്ന് പറയുന്ന ടീച്ചർ, അതുപോലുള്ള ടീച്ചർമാർക്ക് അവർക്ക് ഗുരുതരമായ അസുഖങ്ങളുള്ള ആളുകൾ, ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുന്ന ആളുകൾ, ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുന്ന ആളുകൾ, ആ ആളുകളെ ഇവരുടെ പാർട്ടിക്കാർ നിയന്ത്രിച്ചിരുന്ന ഭരണസമിതികൾ, ഇവരുടെ പാർട്ടിയുടെ ഉന്നത നേതാക്കൾ വരെ പങ്കുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ പറയുന്നു. അത് തെളിയേണ്ടതാണ്. നിയന്ത്രിച്ചിരുന്ന ആളുകൾ ഏത് തരത്തിലാണ് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനാരും മറുപടി പറയും? അവരാരോട് പരാതി പറയും? സഖാവ് ഗോവിന്ദൻ ഇന്നലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പറഞ്ഞൊരു വാചകമുണ്ട്, ഒറ്റരുത് കേട്ടോ. ഏ, അദ്ദേഹം ആർജവത്തോടു കൂടി പറയണ്ടേ? കരുവണ്ണൂർ ബാങ്കിലെ തട്ടിപ്പ് നടത്തിയത് മുൻ മന്ത്രിയാണെങ്കിൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണെങ്കിൽ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണെങ്കിൽ ഈ പാർട്ടിയിലുണ്ടാവില്ല, എടുത്ത് പുറത്തെറിയും എന്ന് പറയുന്നതിന് പകരം ഒറ്റരുത് എന്ന് സി പി എമ്മിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കട്ടോളൂ സാർ, നിങ്ങൾ ഇഷ്ടം പോലെ കട്ടോളൂ, നിങ്ങൾ കോടികൾ സമ്പാദിച്ചോളൂ, നിങ്ങൾ കള്ളപ്പണം വെളുപ്പിച്ചെടുത്തോളൂ, പിന്നെ നല്ല ഉടുപ്പും ചെരുപ്പും ഇല്ലാത്തവർ വരെ കോടീശ്വരന്മാരായിട്ട് മാറിക്കോളൂ എന്നെല്ലാം നിങ്ങൾ സംബന്ധിച്ചോളൂ, പക്ഷേ നിങ്ങൾ ഒറ്റിക്കളയരുത് എന്നൊരു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ അത് കേരളം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, ഇ ഡി കെ സുധാകരനെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയാൽ ആ ഇ ഡി കൊള്ളാം, കെ എം ഷാജിയെ വിളിച്ചു വരുത്തിയാൽ ആ ഇ ഡി കൊള്ളാം, എന്നാൽ ഈ പറയപ്പെടുന്ന അരവിന്ദാക്ഷനെ വിളിച്ചു വരുത്തിയാൽ അത് മുളവടി കൊണ്ടുള്ള തല്ല്. ഇവിടുത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഈ ഇ ഡി വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ബി ജെ പിയും കൂടി ഞങ്ങളെ ഇതാ കമ്മ്യൂണിസ്റ്റ് സഖാക്കളെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് തൃശ്ശൂരിൽ, നിങ്ങൾ ആലോചിക്കണം ആ സ്റ്റേറ്റ്മെൻ്റ് കൊണ്ട് കാണുന്നതെങ്ങനെ അറിയോ, ഇ ഡി ബി ജെ പിയെ ജയിപ്പിക്കാൻ
ശ്രമം നടത്തുന്നു. ഒരു ഉത്തരവാദിത്തപ്പെട്ട സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാവ് പറഞ്ഞതാണ്, ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഇത് ഈടി വേട്ടയാടുന്നു എന്ന് വരുത്തി തൃശ്ശൂരിൽ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളോട്, ന്യൂനപക്ഷ സമുദായത്തിലെ വോട്ടർമാരോട്, കണ്ടോ ഞങ്ങളെ മാത്രം വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് വോട്ട് കിട്ടാനുള്ള ഈ തന്ത്രം. വോട്ട് രാഷ്ട്രീയം എന്തായിരിക്കുമെന്ന് അറിയില്ല, ഒരു കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതുപോലെ രാഷ്ട്രീയമായി പ്രതിരോധത്തിൽ നിൽക്കുന്ന സമയത്ത് അരവിന്ദാക്ഷനെ പോലെ ഒരാളെ തല്ലിയെങ്കിൽ, എം കെ കണ്ണനെ പോലെ ഒരാളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചുവെങ്കിൽ കേരള പോലീസ് ഏത് തരത്തിലായിരിക്കും ഇടപെടുക എന്ന കാര്യത്തിൽ നമുക്കൊരു തർക്കവും വേണ്ട. നാട്ടിലെ ജനങ്ങൾക്ക് സമയത്തൊക്കെ നമ്മൾ, പക്ഷേ അരവിന്ദാക്ഷൻ കൊടുത്ത പരാതിയിൽ ഇപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ പോലീസ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തതെന്ന് ആളുകൾക്കൊക്കെ മനസ്സിലാക്കും. നമുക്ക് വേഗം കെ ഷാജി, നമുക്ക് മുമ്പിൽ ഈ ആനി തോമസുമാരും ജോഷി ആന്റണിമാരും ഒക്കെ ജീവിക്കുന്ന തെളിവുകളായി, ഈ തട്ടിപ്പിന്റെ രക്തസാക്ഷികളായി ഇങ്ങനെ നൂറുകണക്കിന് ആളുകൾ, കരുവന്നൂരിൽ മാത്രം 5000-ത്തോളം പേർ ഈ പണത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ നിവൃത്തിയില്ല, ഗതികേടാണ്, നിവൃത്തികേടാണ്. ഇവരുടെ ഔദാര്യത്തിന് വേണ്ടി, അവരുടെ അവകാശമാണ്, അവരുടെ പണമാണ്, അത് തിരിച്ചു കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവർക്ക് മുമ്പിൽ വന്നാണ് സഹകരണ മേഖലയെ തകർക്കാനുള്ള ശ്രമമെന്നും കേന്ദ്ര ഗൂഢാലോചനയെന്നും ഒക്കെ പറയുന്നത്. അത്തരം ഗൂഢാലോചനകളൊക്കെ ഉണ്ടാകും, പക്ഷെ അതിന് വഴിയൊരുക്കിയവർ ഇവിടെ തട്ടിപ്പ് നടത്തിയ ആളുകൾ തന്നെയാണ്. അതിനിടയിലാണ് ഒരു മന്ത്രി പറയുന്നത് കേട്ടു, ഇതിലും വലുത് ദേശീയ തലത്തിൽ നടന്നിട്ടുണ്ടല്ലോ, പിന്നെ ഇതൊക്കെ എന്ത് നേരം ഈ മനുഷ്യരോടാണ്, ഈ മനുഷ്യരെ കൊഞ്ഞനം കുത്തുകയാണ്. സംസാരിക്കുമ്പോൾ ഞാൻ വാസ്തവത്തിൽ ആലോചിച്ചു പോയത്, അതിന് തൊട്ട് മുമ്പ് ഈ വാർത്തയുടെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഗോവിന്ദൻ മാഷിയുടെ സ്റ്റേറ്റ്മെൻറ് നമ്മൾ കണ്ടു. അപ്പോൾ അതിനകത്ത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു, ഇത് ജനങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ നിക്ഷേപകരുടെ പ്രശ്നമല്ല, ഇത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രശ്നമാണെന്നാണ്. വാസ്തവത്തിൽ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ ജോഷി പറഞ്ഞു വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകരായിട്ടുള്ള മനുഷ്യർ, ചതിക്കപ്പെട്ട മനുഷ്യർ, ഇരയാക്കപ്പെട്ട മനുഷ്യർ നല്ലൊരു പങ്കും സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ആളുകളാണ്. അവരെ പറ്റിച്ചവരും ഇടതുപക്ഷത്തു നിന്നുള്ളവരാണ്. അപ്പോൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ ചതിക്കപ്പെട്ട ആളുകളുടെ കൂടെ നേതൃത്വം നിൽക്കണോ, ഇരകളാക്കപ്പെട്ട ആളുകളുടെ കൂടെ നിൽക്കണോ, അതോ ഇവരെയെല്ലാം പറ്റിച്ച് പണം നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ പണം സമ്പാദിച്ച അല്ലെങ്കിൽ കൃത്രിമമായി പണം അപഹരിച്ചു കൊണ്ടുപോയ ആളുകളുടെ കൂടെ നിൽക്കണോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് ചോയ്സിൻ്റെ വലിയൊരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും ദൗർഭാഗ്യകരമായൊരു കാര്യം, ഏത് വിവാദം വന്നാലും ഏത് പ്രശ്നം വന്നാലും ഏത് ക്രമക്കേട് വന്നാലും അതിനെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ മാത്രം കണ്ണിലൂടെ കാണൂ എന്നുള്ളതാണ്. നമ്മളൊന്ന് നോക്കുക, ഈ കരുവന്നൂർ പ്രശ്നം വന്ന സമയത്ത് നമ്മുടെ സംസ്ഥാന നിയമസഭയിൽ ചോദ്യം വന്നപ്പോൾ അതിന് സംസ്ഥാനത്തെ സഹകരണ മന്ത്രി പറഞ്ഞ മറുപടി, 399 സഹകരണ ബാങ്കുകളിൽ സാമ്പത്തിക തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്, ഫൈനാൻഷ്യൽ തകരാറ് നടന്നിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ അന്വേഷണം നടക്കുകയാണെന്നാണ്. ഇന്ന് നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള സി പി ഐ ഭരിക്കുന്ന ഒരു സഹകരണ ബാങ്കിൻ്റെ കാര്യം മനസ്സിലാക്കി. അതാണ് ഷാജി സംശയം, അതായത് ഈ 300-ൽ പരം ബാങ്കുകളിൽ തട്ടിപ്പ് നടത്തിയ ആളുകളല്ല ഇവരുടെ ഭാഷയിൽ സഹകരണ മേഖലയെ തകർക്കുന്നത്. കരുവന്നൂരിലെ നിക്ഷേപകർ ചൂണ്ടിക്കാട്ടുന്ന എ സി മൊയ്തീനെയും എം കെ കണ്ണനെയും ഒക്കെ ചോദ്യം ചെയ്യുമ്പോഴാണ് സഹകരണ മേഖല തകർന്നു പോകുമെന്ന ആശങ്ക ഇവർക്ക് തോന്നുന്നത്. അതിലെ വൈരുദ്ധ്യമാണ് മനസ്സിലാവാത്തത്. നോക്കൂ, ഇപ്പൊ കേരളത്തിന്റെ സഹകരണ മന്ത്രി പറഞ്ഞത് 399 ബാങ്കുകളിൽ, സഹകരണ ബാങ്കുകളിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ്. അതിനകത്ത് 55 മലപ്പുറം ജില്ലയിലാണ്, 49 തിരുവനന്തപുരം ജില്ലയിലാണ്. നിയമസഭയിൽ വന്ന ചോദ്യോത്തരത്തിൽ പറയുന്ന കാര്യങ്ങളാണ്, അല്ലാണ്ട് നമ്മളാരും കണ്ടെത്തിയതല്ല, അല്ലെങ്കിൽ മാധ്യമങ്ങൾ കണ്ടെത്തിയതല്ല, ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നാണല്ലോ പറയുന്നത്. ഇനി മറ്റൊന്ന് നോക്കുക, ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്കിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ വയനാട് ജില്ലയിൽ, എൻ്റെ നാടായ വയനാട് ജില്ലയിൽ പുൽപ്പള്ളി സഹകരണ ബാങ്കിലെ തട്ടിപ്പിൻ്റെ പേരിൽ കെ പി സി സിയുടെ സെക്രട്ടറി ആയിരുന്ന കെ എം എബ്രഹാം അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ പോവുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ആ കേസിൽ ദേശാഭിമാനിയും സി പി എമ്മും എടുത്ത നിലപാടല്ല ഇന്ന് കരുവന്നൂരിലേക്ക് വരുമ്പോൾ വരുന്നത്. അപ്പോൾ സന്ദർഭത്തിനനുസരിച്ച് ന്യായങ്ങൾ മാറുന്നു, സന്ദർഭത്തിനനുസരിച്ച് ന്യായീകരണങ്ങൾ മാറുന്നു, നിലപാട് മാറുന്നു. അങ്ങനെയൊന്നുമില്ലല്ലോ. ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ വളരെ അഭിമാനകരമായിട്ടുള്ള സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒന്നാണ് നമ്മുടെ സഹകരണ മേഖല. ഈ സഹകരണ മേഖലയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, തകരാറുകൾ വരുമ്പോൾ മുഖം നോക്കാതെ നടപടിയെടുക്കേണ്ട ആളുകളാണ് ഇന്ന് വളരെ കക്ഷി രാഷ്ട്രീയപരമായി കുറ്റം ചെയ്ത ആളുകളിൽ ചിലരെ സെലക്ടീവായി രക്ഷിക്കുന്നു, ചിലരെ ശിക്ഷിക്കുന്നു. അപ്പോൾ കെ എം എബ്രഹാമിനോട് ചെയ്ത കാര്യമല്ലേ തുല്യ അർത്ഥത്തിൽ കരുവന്നൂരിൽ കുറ്റം ചെയ്ത ആളുകളുടെ കാര്യം കൊണ്ടുവരണ്ടേ എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ വരുന്നത്. തുല്യനീതിയുടെ പ്രശ്നമുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ തുല്യമായിട്ട് വിചാരണ ചെയ്യാനും കുറ്റകൃത്യത്തിന് ഉത്തരവാദികളായൊന്ന് പണം തിരിച്ചു പിടിക്കാനും അത് പണം നഷ്ടപ്പെട്ട നിക്ഷേപകർ നൽകാനും സംവിധാനമുണ്ടോ? ഇല്ല. ഇപ്പം മുഖ്യമന്ത്രി പറയുന്നു ഒരു രൂപ പോലും നഷ്ടപ്പെടില്ല. അപ്പോൾ അവിടെ വരുന്ന ചോദ്യം,
അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ അതിനുള്ള പണം എവിടെ നിന്ന് വരുന്നു? നേരത്തെ ഷഫീർ പറഞ്ഞതുപോലെ ഇത് ഇതിനോടകം തന്നെ പലിശ വെട്ടിക്കുറച്ച പലിശ ഇനത്തിൽ 10 ലക്ഷത്തിലധികം രൂപ നഷ്ടപ്പെട്ടു. അപ്പോഴാണ് പറയുന്നത് 1 രൂപ പോലും നഷ്ടപ്പെടില്ലെന്ന്. 1 രൂപ പോലും നഷ്ടപ്പെടില്ല എന്ന് പറയുമ്പോൾ ഇത് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് എടുത്താണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു സംവിധാനത്തിൻ്റെ ഉള്ളിലെ ഒരുപാട് കള്ളന്മാർ രക്ഷപ്പെട്ടു പോകാൻ പോവുകയാണ്. ഈ ഫൈനാൻഷ്യൽ ഫ്രോഡ് എന്ന് പറയുന്നതിൻ്റെ ഒരു തലത്തിലേക്ക് കേരളത്തിലെ വിപ്ലവ പ്രവർത്തനം മാറുന്നുണ്ടെങ്കിൽ അത് ഒരു വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ, ആ പ്രസ്ഥാനത്തെ വിശ്വസിച്ച ജനങ്ങളെ മുഴുവൻ ചതിക്കുന്നതിൻ്റെ വലിയൊരു സൂചനയാണ്. കാരണം വലിയൊരു വിപ്ലവ പ്രസ്ഥാനം അത് കേരളത്തിൽ വളർന്നത് ഒരു ബദലായിട്ട്, അത് വലിയ സാമ്പത്തിക ചൂഷണം നടന്ന ബാങ്കുകളുടെ ചൂഷണത്തിനെതിരായിട്ട് ചുരുങ്ങിയ പലിശ തന്നുകൊണ്ട് വലിയ മൂലധനം കേരളത്തിന് പുറത്തേക്ക് കൊടുത്തു കൊണ്ടുപോകുന്ന ദേശീയ ബാങ്കുകൾക്കെതിരായിട്ട് ഒരു ബദൽ സംവിധാനം കേരളത്തിൽ കൊണ്ടുവന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ തോതിലുള്ള മൂലധന നിക്ഷേപം ഉണ്ടായി, ഒരുപാട് സ്ഥാപനങ്ങൾ വന്നു, കേരളത്തിന് അഭിമാനകരമായിട്ടുള്ള പല സംവിധാനങ്ങളും വന്നു. ഒപ്പം തന്നെ കേരളത്തിൻ്റെ വലിയ വലിയ പ്രശ്നങ്ങൾ, പ്രളയം വന്ന സമയത്ത്, അതുപോലെ നിപ്പ വന്ന സമയത്ത്, അതുപോലെ കോവിഡ് വന്ന സമയത്ത്, ഇങ്ങനെ ഒരുപാട് സമയത്ത് ഡിമോണിറ്റൈസേഷൻ്റെ സമയത്ത് എല്ലാ പ്രതിസന്ധികളിൽ കേരളത്തിന് താങ്ങായി നിന്ന ഈ സഹകരണ പ്രസ്ഥാനം നിലനിൽക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അത് തകർന്നു പോകണമെന്നല്ല ആഗ്രഹം. പക്ഷേ ഇവിടെ സർക്കാർ നിർദ്ദേശിക്കുന്ന ചികിത്സ, സർക്കാർ കൊണ്ടുവരുന്ന മരുന്ന്, ഇത് അങ്ങേയറ്റം അപകടകരമാണ്. കാരണം ജനങ്ങളുടെ പണമെടുത്തിട്ട്, നികുതി പണം എടുക്കാതെ എങ്ങനെയാണ് സർക്കാർ ഇത് പരിഹരിക്കാൻ പോകുന്നതെന്ന് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും വിശദീകരിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ നോക്കുക, നമ്മൾ ഒരു വട്ടം കൂടി ജോഷി പറഞ്ഞതിലേക്ക് പോയി കഴിഞ്ഞാൽ കരുവന്നൂരിലെ ഇരകളായിട്ടുള്ള മനുഷ്യർ ഈ പാർട്ടിയുടെ തലത്തിൽ സാധാരണക്കാരായ പ്രവർത്തകരാണ്. അവിടെയാണ് ഒരു സ്ത്രീ അവരുടെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റായിട്ട് കിട്ടിയിട്ടുള്ള 28 ലക്ഷം രൂപ കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ട് അത് ഒരു അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി പിൻവലിക്കാൻ നോക്കിയിട്ട് നടക്കാതെ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? ഏറ്റവും വക്രതമായ മനസ്സോടുകൂടി സാധാരണ മനുഷ്യരുടെ വിശ്വാസ്യതയെ, അല്ലെങ്കിൽ സാധാരണ മനുഷ്യർ കഷ്ടപ്പെട്ട് നീക്കിയിരിപ്പായി കൊണ്ടുവയ്ക്കുന്ന തുക തട്ടിക്കൊണ്ടുപോയിട്ടുള്ള ഒരു ആസൂത്രിത കൊള്ള സംഘത്തെയാണോ നിങ്ങൾ ന്യായീകരിക്കുന്നത്? അതോ ആ സാധാരണക്കാരായ ഈ പാർട്ടിക്ക് വേണ്ടി കൊടിപിടിച്ച ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്നിട്ടുള്ള ആളുകളെയാണോ നിങ്ങൾ രക്ഷിക്കുന്നത്? അപ്പോൾ ഏത് തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് നിങ്ങൾ നിലകൊള്ളുന്നതെന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ചോദ്യം. ഇവിടെ വെട്ടിപ്പുകാരുടെ കൂടെ നിൽക്കുന്ന, വെട്ടിപ്പുകാരെ സംരക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. ഇന്നലെ സ്പീക്കർ പറഞ്ഞു ഒരു പുഴുക്കുത്താണ്, കറുത്ത പാടാണെന്ന് പറഞ്ഞു. അതുപോലെ നിമിഷം കൊണ്ട് തിരുത്തിക്കൊണ്ട് ഒരു ചെറിയ വിമർശനത്തിനെ പോലും ഈ തട്ടിപ്പുകാരുടെ മുകളിൽ വീഴാതെ സംരക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇപ്പോൾ നേരത്തെ അബ്ജോദ് പറഞ്ഞതുപോലെ ഒരു മന്ത്രി പറയുന്നു അദ്ദേഹത്തിന് നമ്മൾ ഒരിക്കലും കേൾക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ നിരുത്തരവാദപരമായിട്ടുള്ള പറഞ്ഞതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും കേൾക്കണം, കേരളം കേൾക്കണം. കാരണം ഏത് രീതിയിലാണ് ഇത്രയും ആളുകൾ ഇത്രയും വലിയ ദുരിതത്തിലായി നിൽക്കുന്ന സമയത്ത്, വഞ്ചിതരായി നിൽക്കുന്ന സമയത്ത് സംസ്ഥാനത്ത് ഒരു മന്ത്രിക്ക് അങ്ങനെ പറയാൻ തോന്നിയെങ്കിൽ അത് കേരളം ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കണമെന്ന് തോന്നുന്നു. നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ചു കാലത്തിനിടയിൽ നടന്നിട്ടുള്ള പൊതുമേഖലാ ബാങ്കുകൾ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ എത്രയുണ്ട്? അത് ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് എന്ന് വല്ലതും അങ്ങനെ ഒരു വലിയ പ്രശ്നമാണോ? അതിലെല്ലാം എടുത്തിട്ടുള്ള നിലപാടെന്താണ്? അതെല്ലാം നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. പല ബാങ്കുകളും തകർന്നു പോയത്, പല ബാങ്കുകളിൽ നിന്നും 10,000,000,000 കോടി രൂപ കൊള്ളയടിച്ചത്, കൊള്ളയടിച്ചവർ രാജ്യം വിട്ടുപോയി ഇപ്പോഴും സുരക്ഷിതരായി കഴിയുന്നത് എല്ലാം നമ്മുടെ മുമ്പിലുണ്ടെന്ന് ഓർക്കണം. അപ്പോഴാണ് ഒരു പ്രശ്നത്തെ മുൻനിർത്തി ഇത്ര വ്യാപകമായിട്ടുള്ള ഒരു പ്രചരണം നടത്തുന്നത്. ഇത് പ്രധാനമായിട്ടും നിയമപരം എന്നതിനേക്കാൾ പ്രചരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. ജോഷിയെ പോലെയുള്ള ആളുകൾ ഇത് വീണ്ടും വീണ്ടും കേൾക്കേണ്ടി വരുന്നത് അവരുടേതൊരു വലിയ പ്രശ്നമല്ല കേരളത്തിലെ തൊഴിലാളി വർഗ പാർട്ടിയുടെ മുതിർന്ന യുവജന പ്രവർത്തന രംഗത്തു നിന്നൊക്കെ വന്ന മുതിർന്ന മന്ത്രിക്ക് ദേശീയ തലത്തിലുള്ള പൊതുമേഖലാ ബാങ്കുകൾ തകർന്നതിനോടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ ജോഷി ആന്റണിമാരുടെയും ആനി തോമസുമാരുടെയും ഒന്നും ഒരു വലിയ പ്രശ്നമല്ല, ഇതൊരു ലഘുവായ പ്രശ്നമല്ലേ എന്ന് ലളിതവൽക്കരിക്കാൻ കഴിയുന്നത് ജോഷിയൊക്കെ വീണ്ടും വീണ്ടും കേൾക്കേണ്ടി വരുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. ഷാജിക്ക് തുടരാം. നമ്മളിവിടെ നോക്കുക, കേരളത്തിലെ സഹകരണ മേഖലയിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള ആളുകൾ യൂസഫ് അലി മുതലാളിയെ പോലെ, അല്ലെങ്കിൽ രവി പിള്ള മുതലാളിയെ പോലെയുള്ള വലിയ മുതലാളിമാരല്ല. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ പോലെ ജോഷിയെ പോലെയുള്ള ആളുകൾ, ഫിലോബിനെ പോലുള്ള ആളുകൾ, അങ്ങനെ സാധാരണക്കാർ, സാധാരണക്കാരായ മനുഷ്യർ, അവരുടെ അധ്വാനത്തിൻ്റെ പങ്കാണ് ഈ സഹകരണ ബാങ്കുകളിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് വലിയൊരു കാരണം ദേശീയ ബാങ്കുകളെ അപേക്ഷിച്ച്, ദേശസർക്കൃത ബാങ്കുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി മെച്ചപ്പെട്ട തരത്തിലുള്ള പലിശ ഇവിടെ നിന്ന് കിട്ടും. ഒപ്പം തന്നെ ഈ സഹകരണ ബാങ്കുകൾക്ക്, കേരളത്തിൽ നല്ലൊരു പങ്ക് സഹകരണ ബാങ്കുകൾ, കേരളത്തിൽ ഏതാണ്ട് 15,000 സഹകരണ ബാങ്കുകളും സഹകരണ സംഘങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് അറിവ്. ഇവയുടെ നല്ലൊരു പങ്കിൻ്റെയും വിശ്വാസ്യത, ഏറ്റവും വലിയ ഈട് ജനങ്ങളുടെ മുന്നിൽ, അവയിൽ മിക്കതും ഭരിക്കുന്നത് CPM എന്ന് പറയുന്ന പാർട്ടിയാണെന്നുള്ളതാണ്. അപ്പം ഇത്രയും കാലം കേരളത്തിലെ സഹകരണ മേഖലയെ
ഒരു വളരെ വലിയൊരു സംരക്ഷിത കവചമായി സി പി എം നിലനിന്നുകൊണ്ട് അതിൻ്റെ വിശ്വാസ്യത നിലനിർത്തിക്കൊണ്ട് ഒരുപാട് അതിനെ സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാർട്ടിക്ക് വന്ന പല രീതിയിലുള്ള അപഭ്രംശങ്ങളിൽ ഒരു വലിയ അപഭ്രംശമായിട്ട് ഈ സഹകരണ മേഖലയെ ഈ രീതിയിലേക്ക് മാറ്റുന്നൊരവസ്ഥ വരുന്നു. നമ്മൾ നോക്കുക, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം രൂപപ്പെട്ടത്, അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന നേതാവായി വളർന്നത് ഒരു മികച്ച സഹകാരിയായിക്കൊണ്ടാണ്. ഇപ്പം ലോകത്തെവിടെയുമില്ലാതെ ഒരു സഹകരണ സംഘം, പുസ്തക പ്രസാദനത്തിന് വേണ്ടി സഹകരണ സംഘം കേരളത്തിൽ രൂപവൽക്കരിക്കപ്പെട്ടു. ആ സ്ഥാപനം സാമ്പത്തിക തകർച്ചയിലേക്ക് പോയപ്പോൾ പൂച്ചാലി ഗോപാലൻ എന്ന് പറയുന്ന കണ്ണൂരിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ ഒരു സഹകാരി വന്ന് വളരെ എഫക്റ്റീവായിട്ട് ആ സ്ഥാപനത്തെ തിരിച്ച് അതിൻ്റെ പഴയ ഔന്നത്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. ഒരുപാട് വലിയ വലിയ വിജയഗാഥകൾ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് പറയാനുണ്ട്, ദിനേശ് ബി ഡി സഹകരണ സംഘം പോലെ. അങ്ങനെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രവും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയവും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനവും ഒരുപാട് തരത്തിൽ സ്വാധീനിക്കപ്പെട്ട ഒന്നാണ് സഹകരണ മേഖല. ഈ ഒരു വിജയങ്ങളുടെ എല്ലാം ഈടിൽ നിന്നുകൊണ്ടാണ്, ഇതിൻ്റെ എല്ലാം അടിത്തറയിൽ നിന്നുകൊണ്ടാണ്, ഇതിൻ്റെ ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷം നിയന്ത്രിക്കുന്ന ഈ കരുവന്നൂർ ബാങ്ക് പോലുള്ള നിരവധിയായ സഹകരണ സ്ഥാപനങ്ങളുണ്ടായത്. അപ്പം അതിലേക്ക് പണം നിക്ഷേപിച്ച മനുഷ്യർ അവർ വിശ്വസിച്ചത് ഈ ബാങ്കിനേക്കാൾ ഉപരി, ആ ബാങ്ക് നയിക്കുന്ന ബാങ്കിൻ്റെ പ്രതിനിധികളേക്കാൾ ഉപരി, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാഫിനേക്കാൾ ഉപരി, ഈ ജനങ്ങൾ വിശ്വസിച്ചത് ഈ സ്ഥാപനങ്ങളുടെ പിൻബലമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. അവിടെയാണ് ഷാജി ഏറ്റവും വലിയ പ്രശ്നം, ജനങ്ങൾ വിശ്വസിച്ചത് അല്ലെങ്കിൽ അവിടെ പണം നിക്ഷേപിച്ചത് പാർട്ടിക്കാർ മാത്രമല്ല, പാർട്ടിക്കാരും നിക്ഷേപിച്ചു, അവർ വിശ്വസിച്ചത് ഈ പാർട്ടി നിയന്ത്രിക്കുന്ന ബാങ്കാണല്ലോ, അതുകൊണ്ട് ഒരു തട്ടുകേടും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച മനുഷ്യരാണ്. ആ മനുഷ്യരോടാണ് ഇപ്പോൾ പറയുന്നത് അവിടുത്തെ ജീവനക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അവരെ പ്രതി ചേർത്തിട്ടുണ്ടല്ലോ, പിന്നെ അതിനപ്പുറം എന്താണ് ചെയ്യാൻ കഴിയുന്നത്? എന്നെങ്കിലും നിങ്ങളുടെ പണം കിട്ടും, ഒരു രൂപ പോലും കുറയാതെ കിട്ടും, സർക്കാർ അതിന് ഗ്യാരണ്ടിയാണെന്ന് ഇങ്ങനെ അന്തം വിട്ടു നിൽക്കുന്ന മനുഷ്യരോട് അതേ പാർട്ടിയുടെ നേതാക്കൾ തന്നെ പറയുന്നത്. നമുക്ക് വേഗം തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. തിരികെ വരുമ്പോൾ ഈ സി പി ഐയുടെ എക്സിക്യൂട്ടീവ് നടക്കുകയാണ്, അവിടെ ഈ സഹകരണ തട്ടിപ്പിനെ കുറിച്ച് ചർച്ച നടന്നിട്ടുണ്ട്. സഹകരണ തട്ടിപ്പിൽ പറഞ്ഞ് പ്രതിനിധികൾ ഉന്നയിച്ചത് സഹകരണ മേഖലയിലെ തട്ടിപ്പ് ഒറ്റപ്പെട്ട സംഭവമല്ല, അതിനി സി പി ഐ പ്രത്യേകിച്ച് വിലയിരുത്തേണ്ട കാര്യമില്ല. മന്ത്രി തന്നെ 390 സ്ഥാപനങ്ങളിലെ തട്ടിപ്പിൻ്റെ കാര്യം പറഞ്ഞു, അപ്പോഴൊന്നും ഒന്നും ഇണ്ടാത്ത ആളുകളാണ്. നിക്ഷേപകർക്ക് പണം മടക്കി കൊടുക്കുകയാണ് വേണ്ടത്, പണം കൊടുക്കാതെ എത്ര ജനസദസ് നടത്തിയിട്ടും കാര്യമില്ലെന്നാണ് എക്സിക്യൂട്ടീവിലെ വിമർശനം. പ്രിയദർശൻ തമ്പിയിലേക്ക് ഒരിക്കൽ കൂടി വരുമ്പോൾ, ശ്രീ പ്രിയദർശൻ തമ്പി, ഇപ്പോൾ കോൺഗ്രസോ സി പി എമ്മോ ബി ജെ പിയോ ഏത് പാർട്ടിയും ആകട്ടെ, പൊതുമേഖലാ ബാങ്കല്ല, ഒരു സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിക്കുമ്പോൾ തീർച്ചയായും സഹകരണ മേഖല നിയന്ത്രിക്കുന്ന പാർട്ടിയോടുള്ള വിശ്വാസം കൂടി ഉണ്ടാകും. ഇപ്പോൾ ഞാൻ പണം നിക്ഷേപിക്കുന്നത് എനിക്ക് ഇന്ന ദിവസം പണം മടക്കി കിട്ടും എന്ന പ്രതീക്ഷയിലാണ്, അത് ആ ബാങ്കിലെ ജീവനക്കാരോടുള്ള വിശ്വാസമല്ല സഹകരണ മേഖലയാകുമ്പോൾ, ആ പ്രസ്ഥാനത്തോടുള്ള അതിനെ നിയന്ത്രിക്കുന്ന ആളുകളോടുള്ള വിശ്വാസമാണ്, അത് എനിക്ക് മടക്കി കിട്ടാതാകുന്നു. സ്വാഭാവികമായി ആ ബാങ്ക് തകർന്നതല്ല, തട്ടിപ്പിലൂടെ തകർന്നതാണ്, അന്യായമായി വായ്പ കൊടുത്തും അന്യായമായി ചിട്ടി കൊടുത്തും ഒക്കെയായിട്ട് തകർന്നതാണ്. അങ്ങനെ വരുമ്പോൾ അതിനെ നിയന്ത്രിച്ചിരുന്ന പാർട്ടിക്ക് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയും? മുതിർന്ന ഒരു നേതാവെങ്കിലും ഈ ജോഷി ആൻ്റണിയെ പോലെയുള്ള നിക്ഷേപകരെ വിളിച്ചിരുത്തി അവരെ ഒന്ന് സമാശ്വസിപ്പിക്കാനെങ്കിലും, ഈ തെറ്റ് ഞങ്ങളുടെ പാർട്ടിക്കാരിൽ നിന്നുണ്ടായിപ്പോയി എന്ന് സമ്മതിക്കാനെങ്കിലുമുള്ള ഉത്തരവാദിത്വമില്ല? എന്തുകൊണ്ടാണ് കേരളത്തിലെ സി പി എമ്മിന് അതിന് കഴിയാതെ പോകുന്നത്? അല്ല, ഇവിടെ സൂചിപ്പിച്ചതുപോലെ 15,000 ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാനായ ശ്രീ ബാബുവിടെ സൂചിപ്പിച്ചതുപോലെ 15,000 എനിക്ക് അതിലധികം ബാങ്കുകൾ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗ്രാമഗ്രാമാന്തരങ്ങളിലുണ്ട് പട്ടണ, പലപ്പോഴും നമുക്കറിയാം കോർപ്പറേറ്റ് ബാങ്കുകളോടൊക്കെയാണ് അവർ മത്സരിക്കുന്നത്. സ്വാഭാവികമായും ബാങ്കിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ഈ നിക്ഷേപ സമാഹരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിക്ഷേപ ക്യാമ്പയിൻ നടത്താറുണ്ട്. അപ്പോൾ ആളുകളെ അങ്ങോട്ട് ചെന്ന് ആകർഷിച്ചും അങ്ങോട്ട് ചെന്ന് സമീപിച്ചും ഒക്കെ തന്നെ ആകണം ഇത്തരത്തിൽ ധാരാളം ആളുകളെ ഈ ഇത്തര സഹകരണ മേഖലയിലേക്ക് ആകർഷിക്കുകയും അതുവഴി ഡെപ്പോസിറ്റൊക്കെ അവരെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യിക്കുകയും ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ നാട്ടിൻപുറത്തെ, അല്ലെങ്കിൽ നമുക്കറിയാം കൃത്യമായി അറിയാം ഇന്ന ദിവസം ഒരാൾ റിട്ടയർ ചെയ്യുമെന്നറിയാം, അപ്പോൾ റിട്ടയർ ചെയ്യുമ്പോൾ അയാൾക്ക് കിട്ടുന്ന പണം അയാളെ അങ്ങോട്ട് സമീപിച്ച് ആകർഷകമായ പലിശ ഓഫർ ചെയ്തുകൊണ്ട് ഇതിലേക്ക് ഇടാം. അപ്പോൾ ആ ബാങ്കിന് നേതൃത്വം നൽകുന്ന അവരുടെ വിശ്വാസവും അല്ലെങ്കിൽ അവരുടെ ആ കമ്മിറ്റ്മെൻറ്റോ അവർ സമൂഹത്തിലുണ്ടാകും അതെല്ലാം ഒരു സംശയവും വേണ്ട, ഈ ആളുകൾ നിക്ഷേപിക്കുവാൻ വേണ്ടി ഒരു കാരണമാണ്. അല്ലെങ്കിൽ നമുക്കറിയാം ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ, നമ്മളെന്താ പറയുക, ഒരു ബ്രാൻഡിൻ്റെ സാധനം വാങ്ങി എന്തുകൊണ്ട് ഇന്ന ബ്രാൻഡാണ് ആ സാധനം, അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വിശ്വാസ്യതയാണ്. ചിലപ്പോൾ ആ ബ്രാൻഡിനേക്കാൾ നല്ലത് വില കുറഞ്ഞ ബ്രാൻഡാവും, പക്ഷേ ആ ബ്രാൻഡ് എന്ന് പറയുന്നത് വിശ്വാസം. എന്ന് പറയുന്നത് പോലെ ഈ സഹകരണ മേഖലയ്ക്ക് ഒരു ബ്രാൻഡുണ്ട്, ഒരു വിശ്വാസ്യതയുണ്ടായിരുന്നു. ആ സഹകരണ മേഖലയ്ക്ക് നേതൃത്വം നൽകുന്നവരുടെ ആ പ്രാദേശികമായ ഒരു വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ
ആ വിശ്വാസം ഉണ്ട് എന്ന് പറയുന്നെങ്കിൽ പോലും ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്നത് ആരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഓരോ മേഖലകളിലും അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഒരു ഈ പ്രശ്നത്തെ നമ്മൾ അങ്ങനെ സാമാന്യവൽക്കരിക്കുവാനോ അല്ലെങ്കിൽ എല്ലാത്തിനെയും ഒന്നായി കാണുവാനോ കഴിയില്ല. ഓരോ പ്രത്യേകം ഞാൻ ഇതിന്റെ ഈ പ്രിയദർശൻ തമ്പി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയാം. ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് ഈ ബാങ്കിൽ ഈ തട്ടിപ്പ് നടക്കുന്നുവെന്ന് പാർട്ടി പ്രവർത്തകൻ തന്നെ പരാതി കൊടുത്തതാണ് പാർട്ടിക്ക്. ആദ്യം പാർട്ടിക്കാണ് പരാതി കൊടുത്തത്. ഈ വാർത്തയൊക്കെ ആയിട്ട് രണ്ടു വർഷമല്ലേ ആയുള്ളൂ. ഈ പരാതി കൈകാര്യം ചെയ്തവരുടെ കൂട്ടത്തിൽ ജില്ലാ സെക്രട്ടറിയായ എ സി മൊയ്തീനുമുണ്ട്. എ സി മൊയ്തീൻ്റെ സുഹൃത്തുക്കളൊക്കെ ഈ തട്ടിപ്പിലുണ്ടായിരുന്നു. അതും പോകട്ടെ, ഈ പരാതി കയ്യിലിരിക്കുമ്പോൾ ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയ ബാങ്കിലെ പ്രധാനപ്പെട്ട രണ്ടാളുകൾ തുടങ്ങിയ സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യാൻ പോയി ഈ സി പി എമ്മിൻ്റെ മുൻ മന്ത്രി ഈ എ സി മൊയ്തീൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ആ ആൾക്ക് ഈ ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിയതിൽ ഒരു പങ്കുമില്ലേ? നമ്മളിത് ഒറ്റപ്പെട്ട് സാമാന്യവൽക്കരിക്കരുത് എന്ന് പറയുമ്പോഴും അപ്പോൾ പാർട്ടിക്കൊരു ഉത്തരവാദിത്വമില്ലേ? ഈ പരാതി അന്ന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഈ ജോഷി ആന്റണിമാർക്ക് ഇങ്ങനെ ഇരിക്കേണ്ടി വരുമായിരുന്നില്ല. പാർട്ടി തീർച്ചയായും നിക്ഷേപകരോട് മാപ്പ് പറയേണ്ടതാണ്. ദീർഘകാലമായി പാർട്ടി ഭരിക്കുന്ന ഒരു ബാങ്ക് എന്ന നിലയിൽ എന്തെങ്കിലും സംശയമുണ്ടോ അക്കാര്യത്തിൽ? അല്ല, പാർട്ടിക്ക് നമുക്കറിയാം സി പി എമ്മിൻ്റെ ഒരു പൊതുവായ ഘടന, പാർട്ടിക്ക് അതിനെ അതിൻ്റേതായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളെയും ഒരു പ്രശ്നങ്ങൾ പാർട്ടിയുടെ ജില്ലാ ഡി സിയുടെ കീഴിലായാലും ശരി, ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ, ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലായാലും ശരി, പാർട്ടിക്ക് ചിലപ്പോൾ ഫ്രാക്ഷൻ ഉണ്ടാകാം. ആ ഫ്രാക്ഷനായിരിക്കാം ഇത് കൺട്രോൾ ചെയ്യുന്നത്. അവർക്ക് അതിനനുസരിച്ചുള്ള അന്വേഷിക്കാനുള്ള മെക്കാനിസം ഉണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള അല്ല അതിനെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ വ്യക്തിപരമായി ഞാൻ ആളല്ല. കാരണം ഏത് തരത്തിലുള്ള അന്വേഷണമാണ് പാർട്ടി നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് അതിൽ കണ്ടെത്തിയിരിക്കുന്നുള്ള ഫാക്ട് ഫൈൻഡിങ് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ശരി, എന്ത് ഫാക്ട് ഫൈൻഡിങ് നടത്തിയിട്ടുണ്ടെങ്കിലും നിക്ഷേപകരുടെ പണം നഷ്ടപ്പെട്ടു, ഇത്രയും വലിയ കൊള്ള നടന്നു, ഇനി തിരികെ കിട്ടാനാവാത്ത തരത്തിലുള്ള വായ്പകളാണ് നൽകിയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഷെഫീർ, നിങ്ങളെ ഈ അനിലക്കരെ എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നുണ്ട്, ഇടയ്ക്കിടെ പ്രതിപക്ഷ നേതാവ് എന്തോ പറഞ്ഞതായി കേൾക്കുന്നുണ്ട്. അതിനപ്പുറം ഊർജ്ജസ്വലമായ ഒരു സമരം പോലും, ഇതൊരു ചെറിയ പ്രശ്നമല്ല, ജനവികാരം എതിരാണെന്ന് പാർട്ടിക്ക് പോലും ബോധ്യമുള്ളതുകൊണ്ടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി, ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലൊക്കെ അങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഈ കോൺഗ്രസിനെ ഈ അനിലക്കരയുടെ ഇടയ്ക്കിടെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റും വാർത്താ സമ്മേളനങ്ങളും അല്ലാതെ കാണുന്നതേ ഇല്ല കേട്ടോ. അതിനി നിങ്ങൾ ഭരിച്ചിട്ടുള്ള, ഇപ്പോഴും ഭരിക്കുന്ന ബാങ്കുകളിലേക്ക് കൂടി ഈ അന്വേഷണം വരുമെന്ന് ഭയന്നാണ്? അബ്ജോത് ഏതെങ്കിലും ഒരു പ്രത്യേകതരം കണ്ണിലൂടെ ഇതിനെ കാണണ്ട. ഇവിടുത്തെ പ്രശ്നം എന്താണ്, ഇതിനെതിരെ ആര് പ്രതികരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഏറ്റവും നന്നായി പ്രതികരിച്ചിട്ടുള്ള ഞങ്ങളാണ്. അതിനകത്ത് തൃശ്ശൂരിലെ എം ബി സി ടി എൻ പ്രതാപൻ നേതൃത്വത്തിൽ കൃത്യമായി തന്നെ കാൽനട പ്രചരണ ജാഥ ഈ ജില്ലയിലുടനീളം ഇവർ നടത്തുന്ന തട്ടിപ്പുകളെ കേന്ദ്രീകരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അതിനെ വിവാദമാക്കിക്കൊണ്ട് തന്നെ ഞങ്ങൾ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ പഠിക്കേണ്ട കാര്യം. ഇതിന് വേറൊരു രാഷ്ട്രീയ സാധ്യത കൂടി സി പി എം ഇതിനകത്ത് കാണുന്നുണ്ട്. എന്തായാലും ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ലയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും വൻപിച്ച പരാജയം അവിടെ നേരിടാൻ വേണ്ടിയിട്ട് സി പി എം ഇരിക്കുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാവുന്നയാൾ ശ്രീ പിണറായി വിജയനാണ്. അതുകൊണ്ടാണ് ഇന്ന് ശ്രീ ഗോവിന്ദൻ മാഷിൻ്റെ ഒരു പ്രസ്താവനയിൽ പറയുന്നുണ്ട്, ഇ ഡി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ ഇറങ്ങി. രണ്ടും കൂടെ ചേർത്ത് വായിച്ചു നോക്ക്. ഒറ്റ കാര്യം പറഞ്ഞിട്ട്, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ തോക്കുമെന്ന് കൃത്യമായിട്ട് ശ്രീ ഗോവിന്ദൻ അറിയാം. നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും അത് ബാധിക്കുമെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു സാധ്യതയെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള സ്ഥലത്ത് സി പി എമ്മിന് ബി ജെ പി വോട്ട് കച്ചവടം നടത്താനുള്ള ഒരു സാധ്യതയുടെ വലിയ മഹത്തായ ഒരു കല അവർ രൂപപ്പെടുത്തിയെടുക്കുന്നു എന്നുള്ള കൃത്യമായ വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അഥവാ തൃശ്ശൂർ കൊടുത്തുകൊണ്ട് നിങ്ങളീ രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്ക് തൽക്കാലത്തേക്കെങ്കിലും ഷഫീർ, എന്നിട്ട് ഈ മനുഷ്യർക്കൊപ്പം നിൽക്ക്, ആ മനുഷ്യർ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നു, അല്ലാതെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യർ നിങ്ങൾക്കൊപ്പം നിൽക്കില്ല. ആ മനുഷ്യർക്കൊപ്പം നിൽക്കാൻ കോൺഗ്രസിനെ കാണുന്നില്ല. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് ഒരു 10 കൊല്ലത്തിനകത്ത് മരിച്ചത് 3 പേരാണ്. ഇന്നൊരു പ്രമുഖ പത്രം 4 കോളം വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്, സി ബി ഐ വരണം. അതിനകത്ത് പ്രത്യേകമായി പറയുന്നു, 12 കൊല്ലം മുമ്പ് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് ശിവലാൽ എന്ന് പറയപ്പെടുന്ന ഒരാൾ ആളിനെ ദുരൂഹമായിട്ട് കാണാതെ പോയി, ഇന്ന് വരെയും കണ്ടെടുത്തിട്ടില്ല. ശ്രദ്ധിച്ച് കേൾക്കണം. രണ്ടാമത്തെ കാര്യം, ആദ്യം ഈ കരുവന്നൂർ ബാങ്കിനെ സംബന്ധിച്ച് പരാതി മാധ്യമങ്ങൾക്ക് കൊടുത്ത ശ്രീ എം വി സുഷിൻ എന്ന് പറയപ്പെടുന്ന ആളിന് നിരന്തരമായി നെറ്റ് കോളിൽ വധഭീഷണി വരുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. രണ്ടാമത്തെ സംഭവം. മൂന്നാമത്തെ സംഭവം, ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് പിന്നെ ആദ്യം പരാതി പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ട്, സി പി എമ്മുകാരനുണ്ട്, ശ്രീ രാജീവൻ. അദ്ദേഹത്തിന് ഒരു ട്രാൻസ്ഫോമറിൻ്റെ മുമ്പിൽ കത്തിക്കരിഞ്ഞ ബോഡി കിട്ടി.
ഇതേ പോലീസ് ഇടതുപക്ഷത്തിൻ്റെ പോലീസ് അതൊരു അസ്വാഭാവിക മരണമല്ല എന്നുള്ള രീതിയിൽ കേസ് ഡയറി തീർത്തു. ഇന്ന് പ്രമുഖമായി ഈ മൂന്നാല് മരണങ്ങളും തിരോധാനങ്ങളുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എതിർക്കുന്നവരെയും പരാതി കൊടുക്കുന്നവരെയും ഈ ജോഷി ആന്റണി ഇപ്പോൾ ഇവിടെ വലിയ പരാതി പറഞ്ഞല്ലോ, വളരെ ശ്രദ്ധിക്കണം കേട്ടോ ശ്രീ ജോഷി ആന്റണി. പല മരണങ്ങളും പല സ്ഥല പിന്നെ പല സ്ഥലത്തും മരിച്ചു കിടക്കുന്നതും പല ആളുകളെയും കാണാതെ പോകുന്നതുമായി ജോഷി ആന്റണിക്ക് അങ്ങനെ ശ്രദ്ധിക്കാനുള്ള ചങ്കൂറ്റവും ചങ്കുറപ്പും ഒക്കെ ഉള്ളതാണ് പലതവണ. കെ ഷാജി, നമുക്ക് ജോഷി ആന്റണി പറയുന്നത് കേട്ട് അവസാനിപ്പിക്കണം. അതുകൊണ്ട് വളരെ ചുരുക്കി പറയുമെന്ന് കരുതുന്നു, ഈ സ്വന്തക്കാർക്ക് ജോലി നൽകുക അത് പോട്ടെ, അത് മാറ്റിവെച്ചാൽ വേണ്ടപ്പെട്ടവർക്കൊക്കെ തിരിച്ചടയ്ക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള തരത്തിൽ വായ്പ നൽകുക, അതിനുവേണ്ടി നിക്ഷേപകരുടെ വിശ്വാസത്തോടെ നിക്ഷേപിച്ച പണം ഉപയോഗിക്കുക, അങ്ങനെ എത്തിച്ചേർന്ന വലിയൊരു പ്രതിസന്ധി ഒരുപാട് ബാങ്കുകളിൽ നിലനിൽക്കുമ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇങ്ങനെ വെറുതെ ഉപരിതല സ്പർശിയായി എന്തെങ്കിലും പറഞ്ഞ് പോയാൽ മതിയോ? അതിനപ്പുറമുള്ള ഉത്തരങ്ങൾക്ക് അവർക്ക് ബാധ്യതയില്ലേ? നമ്മൾ മുമ്പ് കണ്ട പല വാർത്തകളും അനുസരിച്ച് ഈ റെപ്കോയിൽ, കേരളത്തിലെ ഏറ്റവും വലിയ സഹകരണ സംവിധാനങ്ങളിലൊന്നായ റെപ്കോയിൽ നടന്ന ഇത് സമാനമായൊരു തിരിമറിയിൽ ഏതാണ്ട് 220 കോടി രൂപയുടെ നികുതി വെട്ട സാമ്പത്തിക തട്ടിപ്പ് കണ്ടുപിടുത്തി. അതിനകത്ത് സംസ്ഥാന ഖജനാവിൽ നിന്ന് പണം എടുത്തിട്ടാണ് ആ നഷ്ടം നികത്തി റെപ്കോയെ മുന്നോട്ട് കൊണ്ടുപോയത്. എനിക്ക് തോന്നുന്നത് ആ ഒരു സംഭവത്തോടുകൂടി മറ്റു പലർക്കും ആ ഒരു ആശയം സ്വീകാര്യമായിട്ടുണ്ടാകാം. അതായത് തങ്ങൾ തട്ടിപ്പ് നടത്തുക, തങ്ങൾ പണം വകമാറ്റുക, തങ്ങൾ ബാങ്കുകളെ നശിപ്പിക്കുക, അങ്ങനെ വരുമ്പോൾ സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഖജനാവിൽ നിന്ന് പണം എടുത്തുകൊണ്ട് ആ നഷ്ടം നികത്തിക്കോളും, അതുപോലെ നിക്ഷേപകരുടെ കാര്യം നോക്കിക്കോളും. നമ്മൾ നോക്കുക, പണ്ട് വലിയ ഇടതുപക്ഷം ചിന്തകനായ ബ്രഹ്തോൾഡ് ബ്രഹ്തത്തിൻ്റെ വലിയ പഴയൊരു കവിതയുടെ ഒരു ഭാഗമുണ്ട്, നിങ്ങൾ ബാങ്ക് കൊള്ളയടിക്കുകയല്ല വേണ്ടത്, മറിച്ചൊരു ബാങ്ക് സ്ഥാപിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളയടിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം നിങ്ങളുടെ കൈകളിലെത്തുന്നതാണ്. ശരിക്കും കരുവന്നൂർ ബാങ്കിലാണ് ഈ ബ്രഹ്തത്തിൻ്റെ ആ ഒരു പ്രവചനം വളരെ കാലങ്ങൾക്ക് ശേഷം സാക്ഷാത്കൃതമാവുന്ന ഒരു കല്ല് നമ്മൾ കാണുന്നത്. അത്ര ദയനീയമാണ് കാര്യങ്ങൾ. കാരണം ബാങ്ക് നമ്മൾ പറയുന്നത് സഹകരണ ബാങ്ക് എന്ന് പറയുമ്പോൾ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി, നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ നിക്ഷേപം ഉപയോഗപ്പെടുത്തുന്ന വലിയൊരു കൺസെപ്റ്റാണ്. അങ്ങനെ കൊള്ളയടിക്കാരിൽ നിന്ന്, മണി ലോണ്ടേഴ്സിൽ നിന്ന് ആ സങ്കല്പത്തെ തന്നെ അട്ടിമറിക്കാനും അട്ടിമറിക്കാൻ കൂട്ടുനിന്നവർക്കും ഒക്കെ വേണ്ടിയാണ് നേതാക്കൾ സംസാരിക്കുന്നത്. ജോഷി ആന്റണി തരാനുള്ള പണം നൽകുന്നില്ല, പലിശ വെട്ടിക്കുറയ്ക്കുന്നു, എന്ന് കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല, ചോദിച്ചാൽ പുച്ഛം, നൽകിയാൽ അത്യാവശ്യക്കാർക്ക് പീസ് പീസായി നൽകുന്നു, എന്നിട്ടും പണം തിരികെ നൽകുമെന്ന് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ടല്ലോ എന്ന വായ്ത്താരികൾ കേൾക്കുമ്പോൾ എന്താണ് ജോഷിക്കും കൂട്ടർക്കും തോന്നുന്നത്? ഇത് രാഷ്ട്രീയക്കാർ പലപ്പോഴും മറുപടികൾ ഇങ്ങനെ വളച്ചൊടിച്ച് തിരിച്ചൊക്കെ പറയും. സി എമ്മിനെ പറ്റി ഞാൻ ഇന്നുവരെ അങ്ങനെയല്ല കരുതിയിരുന്നത്. വാക്കിന് വ്യവസ്ഥയും നട്ടലുള്ള മനുഷ്യനാണ് കരുതിയിരുന്നത്. ഇത് പറഞ്ഞ പണി ചെയ്ത് കാണിച്ചാൽ മിടുക്കണമെന്ന് പറയാം, അല്ലെങ്കിൽ തിരിച്ചു പറയേണ്ടി വരും. എല്ലാ മാർക്സിസ്റ്റുകാരും അടിമകളാന്ന് തരുത്തരുത്. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു മാർക്സിസ്റ്റിൻ്റെ എതിരെ 150 പാർട്ടിക്കാരെ കൊണ്ടു നിർത്തി ഞാൻ തിരിച്ച് അരച്ചു കയറും, തിരിഞ്ഞു പോവില്ലേ? ഇല്ലേതാക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ചിരിക്കും. ഞാൻ 20 വർഷം മുൻപ് വീണുപോയതാ. നേരത്തെ പറഞ്ഞില്ലേ, ഒരാളിനെ സ്കൂളിലെ കുട്ടിയെ പോലെ ഇടി കൊണ്ടു നിർത്തി ഞാൻ കയ്യിൽ ചോറിലോണ്ട് അടിച്ചു എന്ന്. അയാൾ സർജറി കഴിഞ്ഞിട്ടുള്ള ആളാണ്. അപ്പടി ഇപ്പടി ഞാൻ 21 സർജറി കഴിഞ്ഞിട്ടുള്ളതാണ്. ഓരോ സർജറിക്ക് പോകുമ്പോഴും പിന്നെ കണ്ണ് തുറക്കില്ല എന്ന് ഉള്ളിൽ ആശ്വസിച്ചുകൊണ്ടാണ് പോവുക. തിരിച്ചു വരുമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല. ഇതുപോലെ തന്നെ ഇപ്പോഴും ജോലിക്ക് പോകുമ്പോൾ തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചിട്ടന്നെ പോണത്. എന്നെ ഭയപ്പെടുത്തൊന്നും വേണ്ട, ഭയമൊന്നും നടക്കൊന്നുമില്ല. അത് ഷഫീറെ നിങ്ങൾക്ക് തെറ്റി, ഞാനൊരു മാർക്സിസ്റ്റാണ്. തിരിച്ച് ഇവിടെ IR ബൈജു എന്ന് പറഞ്ഞൊരു വില്ലനുണ്ട്, ഒരു വിദ്വാനുണ്ട്, ബാങ്ക് പുരുത്തിയത് മാനേജറാണ്. നിങ്ങളീ പറയുന്ന ഒന്നാം പ്രതി, ഇപ്പോൾ ചാർജ് ചെയ്യപ്പെട്ടുള്ള ഒന്നാം പ്രതി TR സുനിൽകുമാറിൻ്റെ അളിയനാണ് അദ്ദേഹം. ഞാൻ പേരെടുത്ത് പറയാം, നിങ്ങൾ പറഞ്ഞില്ലേ ഉറ്റ ബന്ധു ഒരു പത്രത്തിൽ നിന്നുള്ള ഞാൻ പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ TR സുനിൽകുമാറിൻ്റെ അളിയനാണ്, ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്, സഹകരണ യൂണിയൻ്റെ നേതാവാണ്. ഇദ്ദേഹം എന്നെ പലതവണ അധിക്ഷേപിച്ചിട്ടുണ്ട്. ഞാൻ രേഖാമൂലം ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഞാൻ 5 ലെറ്റർ കൊടുത്തിട്ടുണ്ട് പണം നിക്ഷേപം തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞിട്ടും, ഈ വക അധിക്ഷേപങ്ങളെ പറ്റിയിട്ടും, എൻ്റെ പലിശ വെട്ടിക്കുറച്ചതിനെതി പറ്റിയിട്ടും ഒരു മറുപടിയും ഇതുവരെ ഈ ബാങ്കിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇതെങ്ങനെയാണ് ഈ പ്രാഥമിക കാർഷിക സഹകരണ സംഘത്തിന് ഈ ധിക്കാരം? ഈ ബാങ്ക് എന്ന് പോയി ബോർഡ് വെച്ചിട്ടുള്ള ഒരു സംഗതി, ഏത് ബാങ്കിനാണ് നമ്മൾ ലെറ്റർ കൊടുത്താൽ മറുപടി കിട്ടാതിരിക്കുക? ഇതെന്ത് സർക്കാർ ബാങ്കായ മാത്രം ഇടപെടുകയാണ്, മറുപടിയേ ഇല്ല. ജോഷി ആന്റണി, ഈ ധിക്കാരത്തിനുള്ള അടിസ്ഥാനം, അതിൻ്റെ മൂലധനം, പിന്നിലുള്ള പാർട്ടിയുടെ കരുത്താണ് അവർ നൽകുന്ന
പിന്തുണയാണ് ഈ ജോഷി ആന്റണിമാരൻ, ആനി തോമസുമാർ, നാടാകെയുള്ള അത്തരം ആളുകൾ വിശ്വസിച്ച്, ഈ പാർട്ടിയെ കൂടി വിശ്വസിച്ച് നിക്ഷേപിച്ച ആളുകൾക്ക് പണം കൊടുക്കാതെ, അവർക്ക് ആവശ്യമുള്ള സമയത്ത് പണം കൊടുക്കാതെ, പണം കൊടുക്കാത്തതോ പോട്ടെ, അവരെ അധിക്ഷേപിച്ച് അവരെ പരിഹസിച്ച് ഇങ്ങനെ വീണ്ടും വീണ്ടും പണം തിരികെ നൽകും, ഒരു രൂപ പോലും കുറയാതെ എന്ന് ആവർത്തിച്ച് പറയാൻ ചില്ലറ ചർമ്മശക്തി പോരാ, പരിഹാസ്യമാണതെന്ന് മാത്രം പറയട്ടെ. ഈ ആളുകൾക്ക് എത്രയും വേഗം പണം കിട്ടാൻ എന്തെങ്കിലും വഴി തുറന്നു വരുമെന്ന് അങ്ങ് വിദൂരമായി പ്രതീക്ഷിക്കാൻ മാത്രമേ കഴിയൂ. ന്യൂസ് അവർ അവസാനിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. 9@9 അളകനന്ദ.